നിങ്ങളുടെ കയ്യിലുള്ള ഔട്ട്ലൈനിൽ പ്രോബബ്ലി പേജ് 15-ലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചില ക്രിസ്റ്റോളജിക്കൽ ഹെറസീസ് വിട്ടുകളഞ്ഞായിരുന്നു. അത് പെട്ടെന്നൊന്ന് കവർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ കർത്താവ് മനുഷ്യനോട് നന്മയും തിന്മയും തമ്മിലുള്ള അന്തരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞ് സർപ്പം ചെന്ന് സ്ത്രീയോട് അത് അല്ലേ സ്ത്രീയുമായിട്ട് സംസാരിച്ച് അത് ഭക്ഷിക്കുവാൻ വേണ്ടി അവളെ പ്രേരിപ്പിച്ചു. പ്രേരിപ്പിക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞ രീതിയിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഉപദേശത്തിന്, ദൈവവചനത്തിലെ എല്ലാ ഉപദേശത്തിന്, എല്ലാ അഡ്വൈസിനും എല്ലാ പ്രിൻസിപ്പിൾസിനും അതിൻ്റെ സമാന്തരമായിട്ട് അതിനെ എതിർ പ്രിൻസിപ്പിൾസ് സാത്താൻ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുശാസ്ത്രത്തിനും എതിര് സാത്താൻ പ്രചരിപ്പിക്കുന്നതിൽ വലിയ അതിശയമൊന്നും ഉണ്ടാകാൻ പാടില്ല. പ്ലസ് ഈ യേശുക്രിസ്തുവിൻ്റെ ആ ഡ്യുവൽ നേച്ചർ, അത് മനുഷ്യബുദ്ധിയും കൊണ്ട് മനസ്സിലാക്കാൻ വിഷമമായതുകൊണ്ടും 1-ാം നൂറ്റാണ്ട് തൊട്ട് ക്രിസ്തു സഭയിൽ ധാരാളം ഫിലോസഫേഴ്സ് കടന്നു വരികയും അവർ അവരുടെ ഫിലോസഫിയും കൊണ്ട് ഈ കാര്യങ്ങളെ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയതിൻ്റെ കാരണം കൊണ്ട് ക്രിസ്തുശാസ്ത്രവുമായിട്ട് സംബന്ധിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ദുരുപദേശങ്ങളുടെ സംഖ്യ മറ്റ് എല്ലാ വിഷയങ്ങളേക്കാൾ, അല്ലെ മറ്റ് ദൈവശാസ്ത്രത്തിൻ്റെ എല്ലാ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദുരുപദേശങ്ങളേക്കാൾ അധികമാണ്. അതിൽ ചിലതേ ഞാൻ പറഞ്ഞുള്ളൂ, മറ്റ് ചിലതേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ ശരിയായ സംഖ്യ എന്ന് പറഞ്ഞാൽ അത് വളരെയധികമാണ്. അതിൽ നിങ്ങളുടെ കയ്യിലുള്ള പേജ്, ഔട്ട്ലൈൻ്റെ പേജ് 15-ലായിരിക്കും. നെസ്റ്റോറിയാനിസം എന്നും പറഞ്ഞ് ഒരു ദുരുപദേശമുണ്ട്. ഇത് ഇന്ത്യയെ വളരെയധികം ശല്യം ചെയ്തതാണ്. വേർപാട് സഭയിൽ പോലും ഇത് വളരെയധികം ശല്യം ഇന്ന് ചെയ്യുന്നുണ്ട്. നെസ്റ്റോറിയസ് എന്ന് പറഞ്ഞ ഒരാൾ ഏതാണ്ട് AD 300 അവസാന ഘട്ടത്തിൽ ജീവിച്ച ആൾ കൊണ്ടുവന്ന ഒരു ഉപദേശമാണ് നെസ്റ്റോറിയസിൻ്റേത്. നെസ്റ്റോറിയസിൻ്റെ ഉപദേശത്തിനനുസരിച്ച് ദൈവവും മനുഷ്യനും യേശുക്രിസ്തുവിൽ ഒന്നിച്ച് യോജിക്കുന്നതിന് പകരം ശരീരം ഒന്നായിരുന്നു. എന്നാൽ ആ ശരീരത്തിൽ പരസ്പരം സംയോജിക്കാത്ത രണ്ട് വ്യക്തികൾ, അല്ലെങ്കിൽ രണ്ട് നേച്ചേഴ്സ് ഉണ്ടായിരുന്നു, രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ നെസ്റ്റോറിയൻ ഉപദേശം ഇന്ത്യയിൽ കടന്നു വന്നത് ഈ ഇന്ത്യയിൽ ഏതാണ്ട് AD 400 മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ നിന്ന് ബിസിനസ്സിന് വേണ്ടി ധാരാളം ആളുകൾ കടന്നു വന്നിരുന്നു. അങ്ങനെ വന്നതിൽ ഒരു നല്ല സംഖ്യ നെസ്റ്റോറിയൻസിൻ്റേതും ഉണ്ടായിരുന്നു. ആ നെസ്റ്റോറിയൻസ് ഇന്ന് യാക്കോബ, ഓർത്തോഡോക്സ് അങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ മേർജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജാക്കോബൈറ്റ് ഓർത്തോഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവരുമല്ല ഈ സഭയുടെ ഔദ്യോഗിക ഉപദേശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഈ സഭാവിഭാഗങ്ങളിലുള്ള ചില ചിന്തകന്മാർ നെസ്റ്റോറിയൻ ചിന്താഗതിക്കാരാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അതുകൊണ്ട് ദൈവമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. നേരെ മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അവരുടെ ഉപദേശം വളരെ വിചിത്രമായ ഉപദേശമാണ്. ആ വിചിത്രമായ ഉപദേശത്തിൻ്റെ കാരണം കൊണ്ട് ത്രിത്വം എന്നുള്ള ഉപദേശം അവർക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അവർ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നവരല്ല, ത്രിത്വ വിരോധികളാണ്. ആൻഡ് വേർപാട് സഭയിലും കഴിഞ്ഞ ഒരു 25 വർഷങ്ങളിൽ ത്രിത്വത്തെ എതിർത്ത പല സഹോദരന്മാരുണ്ട്. അവരെല്ലാവരും നെസ്റ്റോറിയൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നവരായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. രണ്ട് രീതിയിലുള്ള ആളുകളാണ് ത്രിത്വത്തെ നമ്മുടെ ഇടയ്ക്ക് എതിർത്ത്. ഒന്ന് നെസ്റ്റോറിയൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നവരും രണ്ട് മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നവരും. അതിൻ്റെ റൂട്ട് കോസ് ഞാൻ ഓർപ്പിച്ചതുപോലെ വേർപാട് സഭയിൽ കടന്നു വന്നു കഴിഞ്ഞ് അവർക്ക് ശിഷ്യത്വ പരിശീലനം ലഭിച്ചില്ല, ദൈവവചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ പരിശീലനം ലഭിച്ചില്ല. സോ നെസ്റ്റോറിയൻ ഉപദേശം ഇന്നും ഇന്ത്യയിൽ തുടരുന്നു. അതല്ലാതെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ച ഒരു ഉപദേശമാണ് കെനോസിസ്. അത് പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ദൈവത്വത്തെ ഉപേക്ഷിച്ച് ഈ ലോകത്തിൽ വന്നപ്പോൾ വെറും ഒരു മനുഷ്യനായിരുന്നെന്നാണ് കെനോസിസ്. കെനോസിസിൻ്റെ അങ്ങ് വളരെ എക്സ്ട്രീം
ഉപദേശം ആകുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൽ ഒരു പാപ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പോലും അവർ പഠിപ്പിക്കുന്നു. വേർപാട് വിശ്വാസികളുടെ ഇടയ്ക്ക് കെനോസിസ് കടന്നു വന്നത് സാക്ക് പുന്നൻ്റെ ഉപദേശത്തിൽ കൂടെയാണ്. സാക്ക് പുന്നൻ്റെ ഭക്തന്മാർ വേർപാട് സഭയിൽ ധാരാളം ഉള്ളതുകൊണ്ട് ഇന്നും അവർ തുറന്ന് കെനോസിസ് പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഇന്നും അവർ ബേസിക്കലി സാക്ക് പുന്നൻ്റെ ഉപദേശമാണ് പഠിപ്പിക്കുന്നത്. അതല്ലാതെ അടുത്ത ഇടയ്ക്ക് തല പൊക്കിയ മറ്റൊരു ഉപദേശം, എന്നാൽ ഇത് അന്നു തൊട്ടേ ഉള്ളതാണ്, ഒന്നാം നൂറ്റാണ്ട് തൊട്ടേ ഉള്ളതാണ്. ഇതിൻ്റെ പ്രത്യേക ഒരു വക്താവില്ല. ഇത് വേദപുസ്തകം വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്ത പലർ പഠിപ്പിച്ച ഒരു ഉപദേശമാണ് ട്രൈതീസം, അല്ലെങ്കിൽ ത്രിദൈവവാദം. അവർ പിതാവിനെ അംഗീകരിക്കുന്നു ദൈവമായിട്ട്, പുത്രനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നു, എന്നാൽ ത്രിത്വം എന്നുള്ള ഉപദേശം അവർക്ക് അംഗീകരിക്കാൻ വിഷമമാണ്. അതുകൊണ്ട് അവർ വി ബിലീവ് ഇൻ വൺ ഗോഡ് ഹു ഇറ്റേണലി എക്സിസ്റ്റ് ഇൻ ത്രീ പേഴ്സൺസ് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം ഗോഡ് ഇറ്റേണലി എക്സിസ്റ്റ് ഇൻ ത്രീ പേഴ്സൺസ് ആൻഡ് ദെർ ആർ ത്രീ ഗോഡ്സ്, മൂന്ന് വ്യക്തിത്വങ്ങളിൽ നിക്ഷിപ്തമായ നിത്യാസ്തിക്യമുള്ള ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് പകരം നിത്യാസ്തിക്യമുള്ള മൂന്ന് ദൈവങ്ങളാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഇത് ഈ ഇതുപോലെ തന്നെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ വേണ്ട ശിഷ്യത്വ പരിശീലനം ലഭിക്കാത്ത നമ്മുടെ ഇടയ്ക്കുള്ള പല സുവിശേഷകന്മാർ ഇതാണ് പഠിപ്പിക്കുന്നത്. അടുത്ത ഇടയ്ക്ക് മുസ്ലിംസ് ഒരാളെ ട്രാപ്പ് ചെയ്തു. അതിൻ്റെ കംപ്ലീറ്റ് ഓഡിയോ ഞാൻ കേട്ടതാണ്. അതിൽ ആ മുസ്ലിമാണെന്നുള്ളത് പറയുന്നതിന് പകരം ഞാനൊരു പെന്തിക്കോസ്തുകാരനാണെന്നും പറഞ്ഞാണ് സംസാരം തുടങ്ങുന്നത്. വളരെ ഹൈ കോസ്റ്റ് ഈ മൊബൈൽ ഡിവൈസസിൽ അവർ രണ്ട് സൈഡിൽ നിന്നുള്ള വോയിസസ് വളരെ ക്ലിയറായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മുസ്ലിംസ് ഇങ്ങനെ പല വിശ്വാസികളെ ചതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മറക്കരുത്. ഒടുവിൽ സംസാരിച്ച് വന്ന് നമ്മുടെ സഹോദരൻ മൂന്ന് ദൈവങ്ങളാണെന്നുള്ളത് സമ്മതിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ സമ്മതിച്ചു. അത് സമ്മതിച്ചു കഴിഞ്ഞ് നമ്മുടെ ബൈബിൾ സ്കൂൾസൊക്കെ പേരെടുത്ത് പറയുന്നുണ്ട്, കുമ്പനാട് ബൈബിൾ സ്കൂള്, പത്തനംതിട്ട ബൈബിൾ സ്കൂള്, ഇവരൊക്കെ അബദ്ധമാണ് പഠിപ്പിക്കുന്നതെന്ന്. ഉപദേശം വേണ്ട രീതിയിൽ പഠിക്കാത്തവൻ, ഉപദേശം അറിയാവുന്നവരെയും ഉപദേശം പഠിപ്പിക്കുന്നവരെയും ദുരുപദേഷ്ടാക്കന്മാരായിട്ടാണ് ലേബൽ ചെയ്യുന്നത്. ഞാൻ ആ കംപ്ലീറ്റ് ഓഡിയോ ഒന്നിലധികം പ്രാവശ്യം കേട്ടു. ആൻഡ് ഞാൻ ആവർത്തിച്ച് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഈ ജോൺസൺ ബ്രദറെ ഈ ഒരു വിഷയം പല പ്രാവശ്യം എന്തിന് റിപ്പീറ്റ് ചെയ്യുന്നു, അതിനൊരു കാരണമുണ്ട്. എൻ്റെ കൺമുൻപിൽ ഉപദേശ പരിശീലനം ലഭിക്കാത്ത ആളുകൾ പുൾപിറ്റുകളെ സ്വാധീനിച്ച് നമ്മുടെ അടുത്ത തലമുറയെ, അവരെ ശരിയായ വഴിയിൽ നിന്ന് തെറ്റായ വഴിയിൽ കൊണ്ടുവന്ന് കാണുമ്പോൾ എനിക്ക് നാച്ചുറലി വിഷമമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ ഒരു ഓഡിയൻസിൻ്റെ മുൻപിൽ ഞാൻ ഒരു 1000 പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരുടെ മനസ്സിൽ അത് കംപ്ലീറ്റ്ലി പതിയുന്നത്. നിങ്ങളിൽ ഓരോരുത്തർ നിങ്ങളുടെയൊക്കെ സഭകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പുതിയ വിശ്വാസിക്ക് അവൻ എത്ര പഠിത്തമുള്ളവനാണെങ്കിലും അവൻ എത്ര വാക്ചാതുര്യമുള്ളവനാണെങ്കിലും അവൻ തത്വശാസ്ത്രത്തിൽ എത്ര ജ്ഞാനി അല്ല എത്ര അറിവുള്ളവനാണെങ്കിലും അവൻ്റെ പഠിത്തമല്ല ദൈവവചനം. നമ്മൾ 1 കൊരിന്ത്യർ 2 ഡീറ്റെയിലായിട്ട് പഠിച്ചുള്ള ഒരു വ്യക്തിയുടെ പഠിത്തമല്ല, ജ്ഞാനത്തിൻ്റെ വൈഭവമല്ല, പരിശുദ്ധാത്മാവിൽ നിന്നാണ് തനിക്ക് ലഭിക്കേണ്ടത്. ആൻഡ് ദൈവവചനം പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് ദൈവാത്മാവ് പൗലോസിൽ കൂടെ പറഞ്ഞത് എന്താണ്? ഈ ഉപദേശം അടുത്ത തലമുറയെ, അവരുടെ അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഭരമേൽപ്പിക്കാനാണ്. അത് മനസ്സിലാക്കിയാണ് നമ്മൾ വേർപാട് സഭയിൽ ഒരു ബ്രദറൻ സൺഡേ സ്കൂൾ പാടാവലി ഉണ്ടാക്കിയത്. വേർപാട് സഭകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സഭയും സ്വതന്ത്രമാണ്. അങ്ങനെ സഭ സ്വതന്ത്രമായിട്ട് പോലും സഭകൾക്ക് വേണ്ടി ഒരു യൂണിഫോമായിട്ടുള്ള സിലബസ് ഡെവലപ്പ് ചെയ്തത്, സി അത് നമ്മുടെ സാധാരണ നമ്മുടെ ഒരു സ്റ്റാൻഡിങ്ങിന് എതിരായുള്ളൊരു കാര്യമാണ്. സഭ ഓട്ടോണമസ് ആണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരു ഏതെങ്കിലും ഒരു ഒരു ട്രസ്റ്റ് അല്ലേ ഒരു ബോഡി കൂടി എന്തുകൊണ്ടാണ് സിലബസ് ഫോം ചെയ്തത്? അതിൻ്റെ പുറകെ സോളിഡ് കാരണമുണ്ട്.
സഭകളിലുള്ള സഹോദരന്മാർ, പലയിടത്തു നിന്നുള്ള സഹോദരന്മാർ മനസ്സിലാക്കി നമ്മുടെ അടിസ്ഥാന ഉപദേശം എന്ത് എന്നുള്ളത് നമ്മളതൊന്ന് ക്രോഡീകരിച്ച് അത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു സിലബസ് ഉണ്ടാക്കണം. അങ്ങനെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കാരണം കൊണ്ടാണ് ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ് പഠിപ്പിക്കാനല്ല, 10 ക്ലാസ് പഠിപ്പിക്കാനുള്ള സിലബസ് ഉണ്ടാക്കി അത് ശരിയായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ 15 വർഷമെങ്കിലും എടുക്കും പഠിപ്പിച്ചു തീർക്കാൻ വേണ്ടി. വൈ ദേ ഡിഡ് ഇറ്റ്, ഈ വിഷയത്തെക്കുറിച്ച് അവർക്കൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ തലമുറയിൽ ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടുകൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. അതോടെ ക്രിസ്റ്റോളജിക്കൽ ഹെരസീസ് നമ്മൾ കവർ ചെയ്തു. ഇനിയും ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1, യേശു ക്രിസ്തുവിനെക്കുറിച്ച് ദൈവപുത്രൻ എന്ന് തിരുവെഴുത്ത് ആവർത്തിച്ചു പറയുന്നു, അതിൻ്റെ അർത്ഥം എന്ത്? 2, യേശു ക്രിസ്തുവിനെക്കുറിച്ച് ആദ്യജാതൻ എന്ന് പറയുന്നു, അതിൻ്റെ അർത്ഥം എന്ത്? എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ ആദ്യജാതൻ എന്ന് പറയുന്നു? 3-ാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ക്രിസ്തുവിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ത്? ഇത് 3-നും വളരെയധികം പ്രാധാന്യമുണ്ട്. 3-നും 3 രീതിയിലുള്ള പ്രാധാന്യമാണ് ഉള്ളത്. ആ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതാണ്. ഈ വാക്കിൻ്റെ അല്ലെങ്കിൽ ഈ പദപ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ ഹിന്ദുസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നമ്മളെല്ലാവരും ദൈവമക്കളാണെന്നല്ലോ. എന്നാൽ ആ സെൻസിലല്ല യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ദൈവവചനം പറയുന്നത്. മുസ്ലിംസ് ചോദിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് ഭാര്യയില്ല, അപ്പം ദൈവത്തിന് എങ്ങനെയാണ് മകനുണ്ടാകുന്നത്? അത് ന്യായമായ ഒരു ചോദ്യമാണ്. നമ്മൾ മുസ്ലിംസിൻ്റെ ഷൂസിൽ നിന്ന് ഈ വിഷയമൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. മുസ്ലിംസ് അങ്ങനെ ഒരു ന്യായമായ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളതിന് ന്യായമായ മറുപടി കൊടുക്കണം, കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം 1 പത്രോസ് 3:15 നമ്മളെ ഓർപ്പിക്കുന്നത്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവർക്കും പ്രതിവാദം പറയണമെന്നാണ്. എന്നാൽ നമ്മുടെ തലമുറയിൽ പ്രതിവാദം പറയുമ്പോൾ മറന്നുപോയ 2 കാര്യമുണ്ട്. ആ വാക്യത്തിൽ പറയുന്ന ഭയവും ഭക്തിയും പൂണ്ട് പ്രതിവാദം പറയണമെന്ന്, ഭയവും ഭക്തിയും പൂണ്ട് പ്രതിവാദം പറയണം എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ മുൻപിൽ നിന്ന് വരയ്ക്കണമെന്നല്ല. ഭയവും ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവഭയവുമുണ്ട്, ദൈവഭക്തിയുമുണ്ട്. ദൈവഭയത്തോടെ ദൈവവചനം എടുത്ത് പഠിക്കണം എന്നാണ്, അല്ലാതെ മുസ്ലിമിനോട് ഭയമുണ്ടാകണം എന്നല്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ദൈവഭയത്തിൻ്റെ ആവശ്യം എന്താ? നമുക്കെല്ലാവർക്കും ദൈവഭയം ഉണ്ടല്ലോ. അല്ല, മുസ്ലിംസുമായിട്ട് വാദപ്രതിവാദം നടത്തുന്ന പലരെ ഞാൻ കേട്ടിട്ടുണ്ട്, മുസ്ലിംസിനെ തെറി പറഞ്ഞ് അവരുടെ ദൈവത്തെ, അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ദൈവത്തെക്കുറിച്ചും അവരുടെ പ്രവാചകന്മാരെക്കുറിച്ചും പറഞ്ഞ് അവരുടെ വിശുദ്ധ ഗ്രന്ഥം അവർ കൺസിഡർ ചെയ്യുന്നതിനെ കുറ്റം പറഞ്ഞ് അങ്ങോട്ട് മെഷീൻ ഗൺ കൊണ്ട് വെടിവെക്കുന്ന രീതിയിൽ മറുപടി പറയുന്നത് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. പലർ അന്നേരം അത് പാടില്ലെന്ന് പറയുമ്പോൾ പലർ കൊണ്ടുവരുന്ന ഒരു ആർഗ്യുമെൻ്റ് അവരിങ്ങോട്ട് സംസാരിക്കാറുണ്ട് ആ രീതിയിലെന്ന്. ഇപ്പോൾ ഒരു ചോദ്യം വരുന്നത്, അവരുടെ ധർമ്മശാസ്ത്രമല്ലേ നീതിശാസ്ത്രമാണോ നമ്മുടേത്? അവർ ഇങ്ങോട്ട് ചെയ്തതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമുക്ക് തിരിച്ച് അവരോട് അതേ നാണയത്തിൽ സംസാരിക്കുവാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ദൈവവചനം നൽകുന്നുണ്ടോ? നൽകുന്നില്ല. അവർ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചെന്നിരിക്കും. MM അക്ബർ എന്ന് പറഞ്ഞ വ്യക്തി യേശു ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയ, അല്ലെ, അവരുടെ ഗ്രൂപ്പ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രാക്റ്റിൻ്റെ ടൈറ്റിൽ തന്നെ യേശു ക്രിസ്തു വ്യഭിചാര പുത്രനോ എന്നാണ്. അവർക്കത് ചെയ്യാം, അവരുടെ നീതിശാസ്ത്രം അത് അനുവദിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തീയ വിശ്വാസികളുടെ നീതിശാസ്ത്രം അതേ നാണയത്തിൽ, അല്ലെ, അതേ ഭാഷയിൽ, അതേ ശൈലിയിൽ അവർക്ക് മറുപടി പറയാൻ അനുവദിക്കുന്നില്ല. അത് നാം പ്രത്യേകം മനസ്സിലാക്കണം. ഭയവും ഭക്തിയും പൂണ്ട് മറുപടി പറയണമെന്ന് ദൈവവചനം പറയുമ്പോൾ വളരെ ഭയത്തോടെ ഓരോ വിഷയം മനസ്സിലാക്കി മറുപടി പറയണമെന്ന്, അല്ലാതെ ചുമ്മാ അത് അഗ്രസീവായിട്ട് ഇങ്ങോട്ട് 2 പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങോട്ട് 4 മറുപടി പറയുക, അതല്ല ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദറെ പിന്നെ എന്തുകൊണ്ടാണ് പലർ അങ്ങനെ ചെയ്യുന്നത്? അതിനൊരു 2 കാരണങ്ങളുണ്ട്.
ഒന്ന്, ജഡത്തിന് സാറ്റിസ്ഫാക്ഷൻ ഉള്ള കാര്യങ്ങൾ നമുക്കെല്ലാം വലിയ ഒരു സംതൃപ്തി നൽകുന്നു. ആരെങ്കിലും ഒരാൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് റോഡിൽ നിന്നൊരു തെറി പറഞ്ഞാൽ മറ്റൊരുത്തൻ നമ്മുടെ മുമ്പിൽ ചെന്ന് അവനിട്ട് രണ്ട് കാച്ചു കൊടുത്ത് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല, രണ്ട് കാച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കങ്ങ് വലിയ സാറ്റിസ്ഫാക്ഷനാണ്, കണ്ടോ യേശു ക്രിസ്തുവിനെ പരിഹസിച്ച് കിട്ടിയില്ല എന്ന്. നോ, അത് ഒരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് അല്ല. എന്നാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ മനോഭാവം ആ രീതിയിലായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കത് കാണുന്നത് വളരെ ഇഷ്ടപ്പെടുന്നത്. രണ്ട്, വേർപാടുകാർക്ക് പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് ഒരു കുലുക്കു കുലുക്കും അതോടെ ശത്രുക്കളെല്ലാം ഓടിപ്പോകുമെന്ന ശിംശോൻ്റെ ആ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, ഞാനിപ്പോൾ അങ്ങോട്ട് എഴുന്നേറ്റ് പോകും, ആ ഒരു ചിന്താഗതി നമ്മിൽ പലരെ ഗ്രസിച്ചിട്ടുണ്ട്. അതിന് പല ഹിസ്റ്റോറിക്കൽ കാരണങ്ങളുണ്ട്. ആ ഹിസ്റ്റോറിക്കൽ കാരണങ്ങൾ നിങ്ങളുടെ മുൻപിൽ അനലൈസ് ചെയ്യാൻ ഇന്ന് അവസരമില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ഹിസ്റ്റോറിക്കൽ കാരണം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളങ്ങോട്ട് ചെന്ന് അങ്ങ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശത്രുക്കളെല്ലാം അങ്ങ് വീഴും, അവരെല്ലാം അങ്ങ് പലായനം ചെയ്യും, അവരെല്ലാം അങ്ങ് ഓടിപ്പോകും എന്നാണ്. അങ്ങനെയല്ല, ഈ വാദപ്രതിവാദങ്ങൾ അങ്ങനെയൊന്നുമല്ല നടക്കുന്നത്. വാദപ്രതിവാദം ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത്. വാദപ്രതിവാദം പല പ്രാവശ്യം കണ്ട് മനസ്സിലാക്കിയെങ്കിലേ അത് വ്യക്തമാകത്തുള്ളൂ. തിരുവെഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നത് ഞാൻ അങ്ങോട്ട് ചെന്ന് രണ്ട് വാക്ക് പറയുമ്പോഴത്തേക്ക് നല്ല ചുട്ട മറുപടി പറഞ്ഞ് അവൻ്റെ വായടക്കുന്നു, അങ്ങനെയല്ല നടക്കുന്നത്. ഭയവും ഭക്തിയും പൂണ്ട് ആ വിഷയം എന്തെന്നുള്ളത് മനസ്സിലാക്കി അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് തിരുവെഴുത്ത് ഓർപ്പിക്കുന്നത്. ഒരു മുസ്ലിം ചോദിക്കുവാണ് യേശു ക്രിസ്തു എങ്ങനെയാണ് ദൈവപുത്രൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനം ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കി നാം മറുപടി പറയണം. അവിടെ പ്രശ്നം വരുന്നത് നമുക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ളത് എന്തെന്ന് നമ്മൾ പോലും പലപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സമയം എടുക്കാറില്ല. നേരെ മറിച്ച് നമ്മളതിന് സമയം എടുത്ത് അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സത്യാന്വേഷിയായ ഒരു മുസ്ലിമാണെങ്കിൽ അവനെ ഇരുത്തി ഇരിക്കും, സഹോദര ഞാനൊന്ന് പറയട്ടെന്നും പറഞ്ഞ് ഈ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുകൊടുത്ത് ഈ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്നങ്ങ് വായിച്ച് തൻ്റെ മുൻപിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം സത്യാന്വേഷികൾ മറുപടി പറയും, പ്രതികരിക്കുന്ന, അയ്യോ ഇതുവരെ എനിക്കിത് മനസ്സിലായില്ലായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇത് ചോദിക്കുമ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാത്തത്. പറയാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും ഈ വിഷയം പഠിക്കാൻ വേണ്ടി സമയം എടുക്കാറില്ല. തിരുവെഴുത്തിൽ ദൈവപുത്രൻ എന്നുള്ള വാക്ക് ആലങ്കാരികമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആക്ഷരികമായിട്ടല്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൻ്റെ പുറത്ത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ കൾച്ചറിൽ മകനല്ലേ പുത്രൻ എന്നുള്ള വാക്ക് ആലങ്കാരികമായിട്ട് വളരെ ലിബറലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ദൈവം അനുവദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വിഷയത്തിൽ ഞാനത് ആവർത്തിച്ച് പറയുന്നതായിരിക്കും. പലപ്പോഴും മാർക്കറ്റിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രായമുള്ള ഒരാളിൻ്റെ കൂടെ, ഒരു 10-60 വയസ്സുള്ള ഒരാളിൻ്റെ കൂടെ ഒരു 50 വയസ്സുള്ള ആൾ ചിലപ്പം നടക്കുന്നത് കാണാം. അപ്പോൾ ആ പ്രായം 60 വയസ്സുള്ള ആളിനോട് ഇത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ന ബച്ചാ ഹെ, അപ്ന ബച്ചാ ഹെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയാണ് എന്ന അതിൻ്റെ അർത്ഥം. ബച്ച എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നാണ്, ബച്ചി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. അപ്ന ബച്ചാ ഹെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൺകുട്ടിയാണെന്നാണ്. ഈ 60 വയസ്സുള്ള ആളിന് 50 വയസ്സുള്ള ആൺകുട്ടി എങ്ങനെ ഉണ്ടാകുന്നതെന്ന് മലയാളീസിന് തോന്നും. അത് ഹിന്ദിയിലുള്ള ഒരു ഫിഗറേറ്റീവ് എക്സ്പ്രഷനാണ്, അത് ഹിന്ദിയിൽ വളരെ കോമൺ ആയിട്ട് അംഗീകരിക്കപ്പെട്ടതാണ്. അത് എനിക്ക് ഒത്തിരി കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ടീച്ചിങ്ങിലായിരുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് പല രീതിയിലുള്ള പല കുട്ടികളെ ഓരോ കാര്യത്തിന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ആളുകൾ കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇതാരാന്ന് ചോദിക്കുമ്പോൾ അപ്ന ബച്ച ഹേ, അപ്നി ബച്ചി ഹേ, ചിലരതിനേക്കാൾ കടന്ന് അപ്ന ബേട്ട ഹേ എന്ന് തന്നെ പറയും. ബച്ച ഹേ എന്ന് പറഞ്ഞാൽ കുട്ടിയാന്നെന്ന്, ബേട്ട എന്ന് പറഞ്ഞാൽ പുത്രനാന്നെന്ന്. വേദപുസ്തകം അതേ രീതിയിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും മറ്റ് പലരെക്കുറിച്ച് ദൈവപുത്രൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 38, ലൂക്കോസ് 8:38 നാം വായിക്കുന്നത്, കൈനാൻ ഏനോഷിൻ്റെ മകൻ
ഏനോഷ് ശേത്തിൻ്റെ മകൻ, ശേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ ദൈവപുത്രൻ. ഇത് വായിക്കുന്ന ഏവർക്കും അറിയാമല്ലോ ഇത് ഒരു ഫിഗറേറ്റീവ് ആലങ്കാരിക പ്രയോഗമാണെന്നുള്ളത്. അപ്പം പുത്രൻ എന്നുള്ള വാക്ക് ഹിന്ദി കൾച്ചറിൽ മാത്രമല്ല, വടക്കേന്ത്യയിൽ മാത്രമല്ല, ഈ എബ്രായ കൾച്ചറിലും പുത്രൻ എന്നുള്ള വാക്ക് ആലങ്കാരികമായിട്ട് ഉപയോഗിക്കപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്ലസ് അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം ചേർക്കട്ടെ, വടക്കേ ഇന്ത്യയിലെ ഭാഷകളേക്കാൾ വളരെയധികം ആലങ്കാരികമായിട്ട് ഈ ഭാഷ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പദപ്രയോഗങ്ങളുള്ളൊരു ഭാഷയാണ് എബ്രായ ഭാഷ. പ്രത്യേകിച്ച് ബൈബിളിൻ്റെ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ ഭാഷ. എബ്രായ ഭാഷയുടെ പല വെറൈറ്റീസ് ഉണ്ടെന്നൂടെ നമ്മൾ മറക്കാൻ പാടില്ല. ഇൻഫാക്റ്റ് കംപ്ലീറ്റ് ബൈബിളിലുള്ള ആലങ്കാരിക പ്രയോഗങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും എക്സോസ്റ്റീവായിട്ടുള്ള പഠനം നടത്തിയതും അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയ ലാസ്റ്റ് പുസ്തകം E.W. Bullinger എന്നും പറഞ്ഞൊരു വ്യക്തിയാണ്. E.W. Bullinger കംപ്ലീറ്റ് ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ഏതാണ്ട് 700-800 ഇടയ്ക്ക് പദപ്രയോഗങ്ങൾ, ആലങ്കാരിക പദപ്രയോഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. വേദപുസ്തകം സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ബുളിഞ്ചറിൻ്റെ ഒരു കോപ്പി കിട്ടിയാൽ അത് അവർക്ക് വലിയ പ്രയോജനമായിരിക്കും. അത് പുസ്തകം ഇപ്പം ലഭ്യമല്ല, എന്നാൽ ആ പുസ്തകം ഔട്ട് ഓഫ് കോപ്പിറൈറ്റ് ആയതുകൊണ്ട് PDF ആയിട്ട് ഇൻ്റർനെറ്റിൽ കോപ്പി അവൈലബിളാണ്. അത് വളരെ പ്രയോജനമായിരിക്കും, കാരണം ചില വേദോത്സവത്തിലെ മനസ്സിലാകാത്ത ഭാഗങ്ങളൊക്കെ ബുളിഞ്ചറിലെടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അയ്യോ ഇത് ഒരു ആലങ്കാരിക പ്രയോഗമായിരുന്നല്ലോ. ഇറ്റ് ഈസ് സോ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ആ ആലങ്കാരിക പ്രയോഗം മനസ്സിലായാൽ, സോ മകൻ എന്നുള്ളത് തിരുവെഴുത്ത് അക്ഷരാർത്ഥത്തിൽ ഉപയോഗിക്കുക, ആലങ്കാരികമായിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം ആദാമിനെക്കുറിച്ച്, ആദാം ദൈവത്തിൻ്റെ മകൻ. ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല ഒരു രാഷ്ട്രത്തെക്കുറിച്ചും ഇതേ പദപ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. Hosea 11:1 നാം വായിക്കുന്നത്, Hosea 11:1, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ. അത് തന്നെ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഒരു നേഷൻ എങ്ങനെ ഒരു ബാലനായിരിക്കുന്നത്? ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. സി അനദർ, വേറൊരു ആലങ്കാരിക പ്രയോഗം. സോ ഒരു വ്യക്തിക്ക് വേണ്ടി ഉപയോഗിക്കും, ഒരു നേഷന് വേണ്ടി ഉപയോഗിക്കും. സ്വർഗദൂതന്മാർക്ക് വേണ്ടി ഇതേ പദപ്രയോഗം ദൈവപുത്രൻ എന്ന് നമ്മൾ കാണുന്നു, അല്ലെ ദൈവപുത്രന്മാർ എന്ന് കാണുന്നു. ഇയോബിൻ്റെ പുസ്തകം 2:1 തൊട്ട്, പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. ഇത് ഏഞ്ചൽസ് ആണെന്ന് നമുക്കറിയാം. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പാപം ചെയ്ത് പതനം വന്ന് ശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സാത്താൻ പോലും ഒരു പ്രധാന ദൂതനായിരുന്നതുകൊണ്ട് ദൈവപുത്രൻ എന്നുള്ള ടൈറ്റിൽ ഇതുവരെ മാറിപ്പോയിട്ടില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ പിടിച്ച് ഏതെങ്കിലും കുറ്റത്തിൽ ജയിലിലിട്ട് കഴിഞ്ഞാലും തൻ്റെ പേര് ഡോക്ടർ എന്ന് തന്നെയാണ്. ഒരു പ്രൊഫസറിനെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാലും താൻ ഒരു പ്രൊഫസർ തന്നെയാണ്. അതുപോലെ തന്നെ ദൈവപുത്രനായിരുന്ന അല്ലെ ഏഞ്ചൽസിൻ്റെ ഇടയ്ക്കുള്ള സാത്താനും അവരുടെ മധ്യേ വന്നു കഴിഞ്ഞപ്പോൾ സാത്താനു വേണ്ടിയുടെ വേദപുസ്തകം അതേ ആലങ്കാരിക പദപ്രയോഗമാണ് ഇവിടെ ചെയ്യുന്നത്. വിശ്വാസികൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടിയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി പുതിയ നിയമം പഴയ നിയമം രണ്ട് വിശ്വാസികൾക്ക് വേണ്ടി ആപ്ലിക്കബിളായിട്ടുള്ള ഒരു വാക്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 5:9 നാം വായിക്കുന്നത്, മത്തായി എഴുതിയ സുവിശേഷം 5:9. ഇത് ബേസിക്കലി സഭായുഗത്തിന് മുൻപ് കർത്താവ് പറഞ്ഞ കാര്യമാണ്. എന്നാൽ ബേസിക് പ്രിൻസിപ്പിൾ യഹൂദന്മാർക്കും സഭായുഗത്തിലുള്ള വിശ്വാസികൾക്കും ആപ്ലിക്കബിളാണ്. അവിടെ നാം കാണുന്നത് മത്തായി എഴുതിയ സുവിശേഷം 5:9 നാം വായിക്കുന്നത്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അതുപോലെ തന്നെ ലൂക്കോസ് 20:36
അവൻ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. ഇനിയും പുത്രൻ എന്നുള്ളത് വേറെ പല അർത്ഥത്തിൽ തിരുവെഴുത്ത് ആലങ്കാരികമായിട്ട് ഉപയോഗിക്കുന്നു. ഒരു നേഷന് വേണ്ടി മാത്രമല്ല, ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ഏഞ്ചൽസിന് വേണ്ടി മാത്രമല്ല, ഒരു പ്രത്യേക സ്വഭാവമുള്ള വ്യക്തിയെ ആ സ്വഭാവത്തിൻ്റെ പുത്രൻ എന്ന് ദൈവവചനം പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 2:1 ഒന്ന് തൊട്ട് നാം വായിക്കുന്നത്, എഫേസ്യ 2:1, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അനുസരണക്കേടിൻ്റെ മക്കൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ അനുസരണക്കേട് എന്നുള്ള സ്വഭാവം, അത് അതുപോലെ ആ സ്വഭാവം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ അനുസരണക്കേടിൻ്റെ മക്കൾ എന്ന് പറയുന്നു. സോ ഈവൻ ഒരു വ്യക്തി ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവം പ്രദർശിപ്പിക്കുവാണെങ്കിൽ ആ വ്യക്തിയെ ആ സ്വഭാവത്തിൻ്റെ മകൻ എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതാണ് അനുസരണക്കേടിൻ്റെ മക്കൾ. പഴയ നിയമത്തിൽ ട്രാൻസ്ലേഷനിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റേഴ്സ് ചില ലിബർട്ടി എടുത്തതുകൊണ്ട് വ്യക്തമാകാത്ത ഒരു വാക്യമുണ്ട്. നമ്മൾ ഈ ഇതെല്ലാം നോക്കുമ്പോൾ അതോടൊന്ന് നോക്കി പോകേണ്ടത് ആവശ്യമാണ്. ഈ ശിഷ്യന്മാരെ മക്കൾ അല്ലെ പുത്രന്മാരെന്ന് പറയും. അതിൻ്റെ ഉദാഹരണം 1 രാജാക്കന്മാർ 20:35, 1 രാജാക്കന്മാർ 20:35 അവിടെ നാം വായിക്കുന്നത്, എന്നാൽ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തൻ യഹോവയുടെ കൽപ്പന പ്രകാരം തൻ്റെ ചങ്ങാതിയോടെ എന്നെ അടിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ പ്രവാചക ശിഷ്യന്മാരിൽ നിന്ന് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ സൺസ് ഓഫ് ദ പ്രോഫറ്റ് എന്നാണ്. കാരണം എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബെനി ഹാ നെബീം എന്നാണ്. നെബീം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ, ഹാ ദ ബെനി സൺ. ഈ ഇയോബിൽ ദൈവപുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ബെനി ഹാ എലോഹിം എന്നാണ്. എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവം, ഹാ ബെനി ഹാ എലോഹിം, സൺസ് ഓഫ് ഗോഡ്. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബെനി ഹാ നെബീം, പ്രവാചകന്മാരുടെ പുത്രൻ അല്ലെ പ്രവാചക പുത്രൻ, പുത്രന്മാരിൽ ഒരാൾ. സോ അങ്ങനെയും ഒരു ഫിഗറേറ്റീവ് യൂസേജ് ഉണ്ട് പുത്രൻ എന്നുള്ളത്. ഇത്രയും പശ്ചാത്തലം മനസ്സിൽ വെച്ചിട്ട് വേണം യേശു ക്രിസ്തുവിനെക്കുറിച്ച് ദൈവപുത്രൻ എന്ന് പറയുന്ന എന്തുകൊണ്ട്. ഒരു മുസ്ലിം ചോദിച്ചാൽ വളരെ ക്ഷമയോടെ തിരുവെഴുത്തിൽ നിന്ന്, സഹോദര, ഈ ദൈവപുത്രൻ അല്ലെ മനുഷ്യപുത്രൻ പ്രവാചക പുത്രൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് ആക്ഷരിക വ്യാഖ്യാനം മാത്രമല്ല അതിന് ആലങ്കാരിക അർത്ഥവും ഉണ്ട് എന്ന് ക്ഷമയോടെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ക്ഷമയോടെ കാണിക്കണമെങ്കിൽ എനിക്കെല്ലാം അറിയാം, ഞാൻ സർവജ്ഞാനിയാണ്, എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം വളരെ ഭയവും ഭക്തിയോടെ ആദ്യമേ തിരുവെഴുത്ത് വായിച്ചു പഠിക്കണം. തിരുവെഴുത്ത് ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നതെന്ന് മനസ്സിലാക്കണം, എൻ്റെ ഓൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആശ്രയിക്കുന്നതിന് പകരം. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ അർത്ഥങ്ങളെല്ലാം കാണുന്നത്. ഞാൻ ചില പദപ്രയോഗങ്ങൾ മാത്രമേ നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ടുള്ളൂ. കാരണം ഒരു സത്യാന്വേഷി ആണെങ്കിൽ അവന് ഇത്രയും കാര്യങ്ങൾ അവൻ്റെ മുമ്പിൽ വെച്ചാൽ അത് പര്യാപ്തമാകും. സത്യാന്വേഷി അല്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവൻ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള ആളിനോട് ചുമ്മാ ആർഗ്യു ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്തതെന്നും ഞാൻ ഇതിന് മുൻപ് പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഈ ആലങ്കാരിക പ്രയോഗം ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ സകല സ്വഭാവ വിശേഷതയും യേശു ക്രിസ്തുവിലുണ്ട്. യേശു ക്രിസ്തു സർവജ്ഞനാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. അതിൻ്റെ കാരണം കൊണ്ട് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പൂർണ്ണ ദൈവമാണ്, ദൈവത്തിൻ്റെ അതേ നേച്ചർ ഷെയർ ചെയ്യുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് പറയുന്നത്. കൊലോസ്യ ലേഖനം 2:9 ആ നേച്ചർ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നു. കൊലോസ്യ ലേഖനം 2:9
അവനില്ലല്ലോ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവില്ലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സോ ഡിസൊബീഡിയൻസ് മാത്രം ചെയ്യുന്നവനെ ഡിസൊബീഡിയൻസിൻ്റെ പുത്രൻ എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ പൂർണ്ണ സ്വഭാവമുള്ള ഒരു വ്യക്തി മനുഷ്യരൂപം ധരിച്ച് ഈ ലോകത്തിൽ വന്നപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ഉള്ള ഏറ്റവും നല്ല ഒരു ടൈറ്റിലാണ് ദൈവപുത്രൻ എന്നുള്ളത്. അതെന്താണ്? അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഒന്ന് യോഹന്നാൻ 5:20 നാം വായിക്കുന്നത്, 1 യോഹന്നാൻ 5:20, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നെന്ന് നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തു സത്യജീവനും സത്യദൈവവും നിത്യജീവനും ആകുന്നതുകൊണ്ട് മനുഷ്യരൂപത്തിൽ സത്യദൈവം വന്നു കഴിഞ്ഞപ്പോൾ ദൈവപുത്രൻ എന്ന് നാം യേശു ക്രിസ്തുവിനെ വിളിക്കുന്നു. നാം മാത്രമല്ല വിളിക്കുന്നത്. ആക്ച്വലി യഹൂദന്മാരുടെ മുൻപിൽ ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് ഇമ്മീഡിയറ്റ്ലി മനസ്സിലായി. കാരണം അവരുടെ ഇടയ്ക്ക് ഈ പദപ്രയോഗം വളരെ കോമൺ ആയിരുന്നു. ആ ആലങ്കാരിക പ്രയോഗം കേട്ട് കഴിഞ്ഞപ്പോൾ യഹൂദന് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ അർത്ഥം മനസ്സിലായി. ഇവനെ തന്നെ ദൈവത്തിൻ്റെ സമനാക്കുന്നെന്ന് അവർ പല പ്രാവശ്യം പറഞ്ഞായിട്ട് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ഇൻഫാക്റ്റ് നമ്മുടെ ഭാഷകളിലൊക്കെ ഈ രീതിയിലുള്ള പദപ്രയോഗങ്ങളുണ്ട്. നാം അത് കെയർഫുള്ളി വായിക്കാൻ മെനക്കെടാത്തത് കൊണ്ടാണ് പലപ്പോഴും ആ അർത്ഥം നാം ഇഗ്നോർ ചെയ്ത് പോകുന്നത്. യോഹന്നാൻ 5:18 നാം എന്ത് വായിക്കുന്നു? യോഹന്നാൻ 5:18 നാം വായിക്കുന്നത്, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്ത പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. സോ സി, നമ്മുടെയൊക്കെ ഭാഷകളേക്കാൾ കൂടുതൽ ആലങ്കാരിക പ്രയോഗമുള്ളൊരു ഭാഷയാണ് എബ്രായ ഭാഷ, അരാമ്യ ഭാഷ, യേശു ക്രിസ്തു സംസാരിച്ച ഭാഷകൾ. ഒന്നിലധികം ഭാഷകൾ കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അറ്റ്ലീസ്റ്റ് 2 ഭാഷകളെങ്കിലും കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. ആ ഭാഷകളിൽ ഈ ആലങ്കാരിക പ്രയോഗം കേട്ട ആളുകൾക്ക് ഇമ്മീഡിയറ്റ്ലി മനസ്സിലായി. ദൈവപുത്രൻ യേശു ക്രിസ്തു പറഞ്ഞതോടെ ദൈവം സ്വന്ത പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ട് യഹൂദന്മാർ കർത്താവിനെതിരായി. സോ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഭാര്യയുണ്ടെന്നോ ദൈവത്തിന് മകനോ മക്കളോ ജനിച്ചു അതിലൊന്നായിരുന്നു യേശു എന്നല്ല അർത്ഥം. അതൊരാലങ്കാരിക പ്രയോഗമാണ്. അത് മനസ്സിലാക്കി നമ്മൾ മുസ്ലിം സഹോദരങ്ങൾക്ക് അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ യഹോവ സാക്ഷിക്കാർ വന്ന് നമ്മളോട് ചുമ്മാതെ ആർഗ്യു ചെയ്യുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആർഗ്യുമെൻറ്റിലുള്ള ചതിക്കുഴികളിൽ നാം വീഴാതെ രക്ഷപ്പെടും. അവരുടെ ആർഗ്യുമെൻറ്റിൽ വളരെ ട്രാപ്പുണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കല്ല. യോഹന്നാൻ 10:30 നാം വേറെ ഒരു കാര്യം വായിക്കുന്നു. യോഹന്നാൻ 10:29 തൊട്ട് മലയാളത്തിൽ, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇനിയും ഞാനും പിതാവും ഒന്നാകുന്നു. യേശുവും പിതാവും ഒന്നാണ്. സാരാംശത്തിൽ ഒന്നായതുകൊണ്ടാണ് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്നുള്ള പദപ്രയോഗം തിരുവെഴുത്തിൽ നാം കാണുന്നു. സോ ആ ചോദ്യത്തിൻ്റെ മറുപടി വളരെ എക്സോസ്റ്റീവായിട്ട് ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടി സമയമെടുത്തതിൻ്റെ കാരണം, ഇത് മുസ്ലിംസ് സാധാരണ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് ഭയവും ഭക്തിയും പൂണ്ട് അതിന് നാം മറുപടി പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇടയ്ക്ക് സത്യാന്വേഷികൾ ആരെങ്കിലും നിങ്ങളോട് സംസാരിച്ചാൽ ആ സത്യാന്വേഷിക്ക് സത്യം മനസ്സിലാകും. സാധാരണ ക്രിസ്ത്യാനികളോ ആർഗ്യു ചെയ്യാൻ വേണ്ടി വരുന്ന മുസ്ലിംസ് അതിലൊരു നല്ല ശതമാനം സത്യാന്വേഷികളല്ല, അവർ നമ്മളെ കൺവേർട്ട് ചെയ്യാൻ വരുന്നവരാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നവർ ചിലപ്പോൾ അവരോട് ഇങ്ങനെ മറുപടി പറഞ്ഞാൽ അത് അവർ അംഗീകരിക്കത്തില്ല. അവരെ പിടിച്ച് തല്ലിയാൽ അംഗീകരിക്കുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇങ്ങനെ
ഭയവും ഭക്തിയും പൂണ്ട് പറഞ്ഞാൽ സമ്മതിക്കാത്തവരെ പിടിച്ചു തല്ലി അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്ത് അവരെ ജയിക്കാൻ സാധിക്കത്തില്ല. മക്കളെ വഴക്ക് പറഞ്ഞല്ല അവരുമായിട്ട് സ്നേഹം വർദ്ധിക്കുന്നത്, സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് വഴക്ക് പറയാറുണ്ട്. എന്നാൽ മക്കളുമായിട്ട് സ്നേഹം വർദ്ധിക്കുവാൻ വേണ്ടി എന്നും രാവിലെയും വൈകിട്ടും ചൂരലും കൊണ്ട് നല്ലതങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്നേഹം വർദ്ധിക്കത്തില്ല. അതുപോലെ തന്നെ ക്രിസ്തു വിശ്വാസത്തെ എതിർക്കുന്ന ആളുകളോട് ചുമ്മാതുള്ള ആർഗ്യുമെൻ്റ് അല്ല, അവരെ തിരിച്ചു തല്ലുകയല്ല ചെയ്യേണ്ടത്. ഭയവും ഭക്തിയും കൊണ്ട് മറുപടി പറഞ്ഞാൽ, പറഞ്ഞില്ലെങ്കിൽ 100% ആളുകൾ മാറിപ്പോകും. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1% വ്യക്തികൾക്ക് സത്യം മനസ്സിലാകും, സത്യത്തിന് സത്യത്തെക്കുറിച്ച് അവരുടെ കണ്ണ് തുറക്കപ്പെടും, അവർ ചിലപ്പോൾ ഈ വിഷയം കൂടുതൽ പഠിച്ച് കർത്താവിലേക്ക് വരുവാൻ കാരണമായി തീരും. ഇതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് വലിയ പ്രശ്നമുള്ള ഒരു പദപ്രയോഗമാണ് ദൈവസൃഷ്ടികളിൽ ആദ്യ ജാതൻ എന്ന് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത്. അത് ഈവൻ വേർപാട് സഭയിൽ ചിലർ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യേശു ക്രിസ്തു ഒരു ദൈവസൃഷ്ടിയാണ്. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ആദ്യമേ സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവിനെയാണ്. ഞാൻ ഫേസ് ടു ഫേസ് കേട്ടിട്ടുള്ളതാണ്. വേർപാടുകാർ വലിയ ആർത്തിയോടെ പണ്ട് വാങ്ങിക്കുകയും വായിക്കുകയും ചെയ്തിരുന്നതാണ് കോശി എബ്രഹാമിൻ്റെ പുസ്തകങ്ങൾ. കോശി എബ്രഹാം 65 ബുക്സ് എഴുതിയ ഒരു സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചുകാരനായിരുന്നു. തൻ്റെ ബുക്സ് ഏറ്റവും അധികം വിൽക്കപ്പെടുന്നത് വേർപാടുകാരും പെന്തിക്കോസ്തുകാരുടെ ഇടയ്ക്കായിരുന്നു. ആ കോശി എബ്രഹാമിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവം തൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ദൈവസൃഷ്ടികളിൽ ആദ്യ ജാതൻ എന്നറിയപ്പെടുന്നത്. സി യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഒരു പ്രാവശ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതെല്ലാം പെർവേർഷനിലേക്ക് കടന്നു പോകും എന്നുള്ളതിന് ലിമിറ്റില്ല. അതുകൊണ്ടാണ് കോശി തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത്, 6 കൊണ്ട് സൃഷ്ടി കഴിഞ്ഞ് ദൈവം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആദ്യം സൃഷ്ടിച്ച യേശു ക്രിസ്തുവിൻ്റെ കയ്യിലെല്ലാം ഏൽപ്പിച്ചിട്ട് ദൈവം വിശ്രമിക്കാൻ പോയി. ഈ ബാലിനെ കുറിച്ച് ഏലിയാവ് പറഞ്ഞതുപോലെ, ദൈവം നിങ്ങളുടെ ഉറങ്ങുമായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ, കോശി പറയുന്ന ദൈവം അവിടുന്ന് കടന്നുപോയി. എന്നാൽ മനുഷ്യനെ സംരക്ഷിക്കാൻ യേശു ക്രിസ്തുവിന് സാധിച്ചില്ല. അതിൻ്റെ കാരണം കൊണ്ട് പിതാവായ ദൈവം തൻ്റെ സൃഷ്ടിയിൽ ആദ്യ സൃഷ്ടിയായ യേശു ക്രിസ്തുവിനെ ശിക്ഷിച്ചതാണ്, ക്രൂശിൽ തന്നെ തൂക്കിയിട്ട് തന്നെ കൊന്നുകളഞ്ഞത്. അവിടെ രക്ഷ എന്നുള്ളൊരു കൺസെപ്റ്റില്ല. സി യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ആദ്യ ജാതൻ എന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഉപദേശങ്ങളും അതിൻ്റെ കൂടെ തെറ്റുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതും ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഈ ഒരേ കാറ്റഗറി വസ്തുക്കൾ കാണുമ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണത്തിന് മറ്റുള്ളവരെക്കാൾ പ്രത്യേകതയുണ്ടെങ്കിൽ എബ്രായ ഭാഷയിൽ അതിന് ആദ്യ ജാതൻ എന്ന് പറയുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് സങ്കീർത്തന 89:19 കാണാം. സങ്കീർത്തന 89:19, അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തു, മലയാളത്തിലെ 27 തൊട്ടാന്ന് തോന്നുന്നു ഞാൻ ഈ 19 യാ, അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തത്, ഞാൻ വീരനായ ഒരുത്തന് സഹായം നൽകുകയും ജനത്തിൽ നിന്ന് ഒരു വൃതനെ ഉയർത്തുകയും ചെയ്യും. ഇനി 27 വാക്യം ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ദാവീദിനെക്കുറിച്ചാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു, ഞാൻ അവനെ ആദ്യ ജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. സോ 19 വാക്യത്തിൽ പറയുന്നത് ഞാൻ ഒരു വ്യക്തിയെ തിരഞ്ഞ് കണ്ടുപിടിച്ചു, ആ വ്യക്തിയെ ഞാൻ അഭിഷേകം ചെയ്തു, ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനാകും, ആൻഡ് അവനെ ഞാൻ എൻ്റെ ആദ്യ ജാതനാക്കും. ദാവീദ് ദൈവത്തിൻ്റെ ആദ്യ ജാതനല്ല. ദൈവം വിവാഹം കഴിക്കുന്നില്ല. ദൈവം ജന്മം മനുഷ്യന് ജന്മം നൽകുന്നതല്ല, നൽകുന്നില്ല. അങ്ങനെയെങ്കിൽ ദാവീദ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആദ്യ ജാതനാകുന്നത്? ഭൂമി ഭരിക്കുവാൻ വേണ്ടി ദൈവം ഭരണം ഏൽപ്പിച്ചു കൊടുത്ത ആളുകളിൽ
ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനം കൊടുത്തത് ദാവീദിന്, ശലോമോനല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ശലോമോൻ്റെ സിംഹാസനമല്ല എന്നും എന്നേക്കും വേണ്ടി ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത ദാവീദിൻ്റെ സിംഹാസനമാണ്. ക്രിസ്തു ദാവീദിൻ്റെ സിംഹാസനത്തിലാണ് ഇന്നും എന്നേക്കും രാജാവായി ഭരിക്കുവാൻ പോകുന്നത്. അങ്ങനെ രാജാക്കന്മാർ, ദൈവം അപ്പോയിൻറ്റ് ചെയ്ത രാജാക്കന്മാരിൽ ഏറ്റവും അധികം പ്രൈമസി ദാവീദിന് കൊടുത്തതുകൊണ്ട് ദാവീദിനെക്കുറിച്ച് ദൈവം പറയുന്ന ദാവീദ് ദൈവത്തിൻ്റെ ആദ്യജാതൻ ആകുമെന്നാണ്. അതുപോലെ തന്നെ എഫ്രൈം ആൻഡ് മനശ്ശെയിൽ ആദ്യജാതൻ ആരായിരുന്നു? മനശ്ശെയായിരുന്നു. എന്നാൽ നമ്മൾ ഇവരുടെ പേരെപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും മനശ്ശെ ആൻഡ് എഫ്രൈം എന്നല്ല, ഇന്നും ഈ സംഭവം കഴിഞ്ഞ് 3000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും എഫ്രൈം ആൻഡ് മനശ്ശെ എന്നാണ് പറയുന്നത്. യെരമ്യാവിൻ്റെ 31-ാം അധ്യായത്തിൻ്റെ 9 നമ്മളൊരു കാര്യം വായിക്കുന്നു. യെരമ്യാവ് 31:9 അവൻ കരഞ്ഞും കൊണ്ടുവരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും, അവർ ഇടറിപ്പോകാതെ നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും, ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈമിൻ്റെ ആദ്യജാതനുമല്ലോ. നമുക്കറിയാമല്ലോ യാക്കോബ് അനുഗ്രഹിച്ച സമയത്ത് മനശ്ശെക്ക് ലഭിക്കേണ്ട ആ പ്രൈമസി എഫ്രൈമിന് ലഭിച്ചു. എഫ്രൈമിന് പോകേണ്ട ആ ജൂനിയർ സ്ഥാനം മനശ്ശെക്കാണ് കിട്ടിയത്. അത് ബേസിക്കലി എഫ്രൈമിൻ്റെ മനശ്ശെയുടെ ആത്മീയ ജീവിതത്തിൻ്റെ കാരണം കൊണ്ടായിരുന്നു. ദൈവം മുൻപാകെയും അവരുടെ സ്പിരിച്വൽ ലൈഫിനെക്കുറിച്ച് അങ്ങനൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എഫ്രൈം എൻ്റെ ആദ്യജാതനാകും എന്ന്, ആദ്യജാതൻ എന്നുള്ളത് ഒരു വ്യക്തിയുടെ പ്രൈമസിയെ കാണിക്കുന്നു. പ്രൈം മിനിസ്റ്റർ ഒരു മെമ്പർ ഓഫ് പാർലിയമെൻ്റ് ആണ് എന്ന് നമുക്കറിയാമല്ലേ. ഈ മെമ്പർ ഓഫ് പാർലിയമെൻ്റ് ആയിട്ട് എലക്ട് ചെയ്ത് പോകുന്ന എല്ലാവരും MPs ആണ്. എന്നാൽ പ്രൈം മിനിസ്റ്ററിന് കൂടുതൽ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് സാധാരണ ലഭിക്കാറുണ്ട്. പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് ഇംഗ്ലീഷിൽ സാധാരണ പറയുന്നത് ഫസ്റ്റ് അമംഗ് ഈക്വൽസ്. അങ്ങനെ ഒരു കാറ്റഗറി ആളുകളുടെ ഇടയ്ക്ക് ഒരു വ്യക്തിക്ക് പ്രൈമസി കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി ഭാഷകളിൽ പല രീതിയിലുള്ള ആലങ്കാരിക പ്രയോഗങ്ങളും ഒഫീഷ്യൽ പ്രയോഗങ്ങളും ഉണ്ട്. അങ്ങനെ എഫ്രൈം ആൻഡ് മനശ്ശെ ഈ ഗോത്രങ്ങളിൽ എഫ്രൈമിന് പ്രയോറിറ്റി കൊടുത്തതുകൊണ്ടാണ് എഫ്രൈമിൻ്റെ ആദ്യജാതൻ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ആ പൊസിഷനെ ചൊല്ലി ഈ പദപ്രയോഗം വേറെ നമുക്ക് കാണാനുണ്ട്. സങ്കീർത്തന 89:27 ഒന്ന് നോക്കിയാൽ, സങ്കീർത്തന 89:27, ഞാനവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. സോ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അത് പ്രൈമസിയെ കാണിക്കുന്നു എന്നുള്ളത് വ്യക്തമായി അതിൻ്റെ വെളിച്ചത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു വാക്യം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, വെളിപ്പാട് 1:5, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സോ ഇവിടെ യേശു ക്രിസ്തുവിന് വേണ്ടി ആദ്യജാതൻ എന്നുള്ള ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു മരിച്ചവരിൽ ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ടാണ്. നിങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ചെന്നിരിക്കും, ബ്രദർ ജോൺസൺ പഴയ നിയമത്തിൽ മരിച്ചവരെ പലരെ ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവം റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. ആ വിധവയുടെ മകനെ ഏലിയാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. എലീശായുടെ ബോൺസ് ഉണ്ടായിരുന്ന കല്ലറിയിൽ ഒരാളെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ആൾ ഉയർത്തെഴുന്നേറ്റു. 9-ലെ വിധവയെക്കുറിച്ച് നമുക്കറിയാം, അതുപോലെ തന്നെ ലാസറിനെ കുറിച്ചറിയാം, അതുപോലെ തന്നെ സഹസ്രാധിപൻ്റെ മകളെക്കുറിച്ച് നമുക്കറിയാം.
അപ്പം ഇങ്ങനെ ഞാനിപ്പം പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് 6 വ്യക്തികളെ കുറിച്ച് പറഞ്ഞു, ഇവരെല്ലാം ഉയർത്തെഴുന്നേറ്റല്ലോ. അപ്പം പിന്നെ എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യമേ ഉയർത്തെഴുന്നേറ്റമെന്ന് തിരുവെഴുത്ത് പറയുന്നത്? പഴയ നിയമത്തിൽ ഈ ഏലിയാവിൻ്റെ ബോൺസിൻ്റെ കാര്യവും അതുപോലെ തന്നെ എലീശ ഉയർത്തെഴുന്നേൽപ്പിച്ചത് അവരെന്ത് ചെയ്യേ? വാട്ട് ഹാപ്പൻ ടു ദെം? അവർ ഇന്നും ജീവനോടെ ഉണ്ടോ? ഇല്ല. വേദപുസ്തകം ഉയർത്തെഴുന്നേൽപ്പെന്നുള്ളത് രണ്ട് രീതിയിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, കുറച്ച് സമയത്തേക്ക് ഒരാൾക്ക് രണ്ടാമത് ജീവൻ ലഭിക്കുന്നു. അതിന് നമ്മുടെ ആധുനിക ഭാഷയിൽ ഒരു പദപ്രയോഗമുണ്ട്, റെസ്യൂസിറ്റേഷൻ. ഈ വെള്ളത്തിൽ മുങ്ങി അല്ലെ ഹാർട്ട് അറ്റാക്കായി ഹാർട്ട് കംപ്ലീറ്റ്ലി നിന്നുപോയി കഴിയുമ്പോൾ ആ വെള്ളം പമ്പ് ചെയ്ത് അല്ലെങ്കിൽ ഹാർട്ടിന് ഷോക്ക് ചെയ്ത് കൊടുത്ത് ആ വ്യക്തിയുടെ ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടിരുന്നതിനെയാണ് നമ്മൾ റെസ്യൂസിറ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ 6 കേസസും ആ കാറ്റഗറിയിൽ വരുന്നതാണ്. സ്ഥായിയായിട്ട് ജീവിക്കുവാൻ വേണ്ടി തേജസ്കരിക്കപ്പെട്ട അല്ലെ രൂപാന്തരപ്പെട്ട ശരീരത്തോടെ അല്ല ഇവരെ പുനർജീവിപ്പിച്ചത്. ഇവരെ പുനർജീവിപ്പിച്ചെന്നേ ഉള്ളൂ. ഇത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തുല്യമല്ല. കർത്താവ് യേശു ക്രിസ്തു 3 രാവും 3 പകലും കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റപ്പോൾ രൂപാന്തരപ്പെട്ട ശരീരത്തോടെയാണ് ഉയർത്തെഴുന്നേറ്റത് ഉള്ളത് നമുക്കറിയാം. കാരണം അതിന് മുൻപൊരിക്കലും കർത്താവ് ക്ലോസ്ഡ് ഡോറിൽ കൂടെ കടന്നു പോയിട്ടില്ല. കാരണം കർത്താവ് എൻ്റെയും നിങ്ങളെപ്പോലുള്ള ഒരു ശരീരത്തിലാണ് ജീവിച്ചത്. എന്നാൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞപ്പോൾ ക്ലോസ്ഡ് ഡോറിൻ്റെ അകത്ത് ആളുകൾ ഇരുന്നപ്പോൾ കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നാം കാണുന്നുണ്ട്. കാരണം അത് രൂപാന്തരപ്പെട്ട ശരീരമായിരുന്നു. അങ്ങനെ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ പുനർജീവിക്കുന്ന വ്യക്തിയാണ് ശരിയായിട്ട് വേദപുസ്തകത്തിൻ്റെ കണക്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. ബാക്കി ആളുകളൊക്കെ പുനർജീവിക്കുകയാണ്. എന്നാൽ അവരുടെ ആ പീരീഡ് കഴിയുമ്പോൾ അവർ പിന്നെയും കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുനർജീവിച്ചതിൻ്റെ വലിയൊരു കാറ്റഗറി ഉണ്ട്. ദൈവവചനം അവർ പുനർജീവിച്ചെന്ന് പറയുന്നെങ്കിലും അവർ കാണപ്പെട്ടു എന്ന് പറയുന്നെങ്കിലും അത് കഴിഞ്ഞ് അവരെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും നൽകുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന സമയത്ത് കല്ലറകൾ പിളർന്നെന്നും സെയിൻസ് അതിൽ നിന്ന് പുറത്തു വന്ന് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ട് അവർ ദൈവജനത്താൽ കാണപ്പെട്ടു എന്ന് ദൈവവചനം പറയുന്നുണ്ട്. അത് അതിലാരും ഇന്ന് ജീവിക്കുന്നില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ പുനർജീവിക്കപ്പെടുന്നത് അത് ഉയർത്തെഴുന്നേൽക്കലല്ല. ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെട്ട ശരീരത്തോടെയാണ്. അവിടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് ദൈവം അനുവദിച്ചാൽ നമ്മൾ ഭാവികാല ശാസ്ത്രം പഠിക്കുമ്പോഴായിരിക്കും അത് കുറച്ചുകൂടെ വ്യക്തമാകുന്നത്. നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് നമ്മൾ കർത്താവിൻ്റെ 2-ാം വരവിൽ തേജസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിക്കുമെന്നാണ്. ആക്ച്വലി കർത്താവിൻ്റെ 2-ാം വരവിൽ രൂപാന്തരപ്പെട്ട ശരീരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ രൂപാന്തരപ്പെട്ട ശരീരം 7 വർഷത്തിൻ്റെ മഹോപദ്രവ കാലത്തിൽ കർത്താവിൻ്റെ ന്യായസിംഹാസനത്തിൻ്റെ മുൻപിൽ നിന്ന് അഗ്നിശോധനയിൽ കൂടെ കടന്ന്, 1 കൊരിന്ത്യർ 3 അധ്യായം, എബ്രായർ 6 അധ്യായത്തിൽ പറയുന്ന അഗ്നിശോധനയിൽ കൂടെ കടന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മളിലുള്ള ആ മരം പുല്ല് വൈക്കോൽ ദഹിപ്പിച്ചു കളഞ്ഞ്, അതുപോലെ തന്നെ മുള്ളിഞ്ഞെരിഞ്ഞിലും ദഹിപ്പിച്ചു കളഞ്ഞ്, അത് കഴിയുമ്പോഴാണ് നമ്മൾ തേജസ്കരിക്കപ്പെടുന്നത്. ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് ആക്ച്വലി ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ പേടിയുള്ള കാര്യമാണ്, ജനത്തിന് പേടിയുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി ഉപദേശിമാരാരും ആ വിഷയത്തെക്കുറിച്ച് ഒന്നും മിണ്ടാറില്ല. അടുത്ത ഇടയ്ക്ക് ആ വിഷയത്തെക്കുറിച്ച് ഞാനും സെനീഷി എഴുതി തുടങ്ങിയപ്പോൾ ഒരാൾ ഓണസ്റ്റായിട്ട് പറഞ്ഞു, വളരെ എൻ്റെ സാറേ വളരെ ഭയഭക്തിയോടെ ജീവിക്കാൻ ശ്രമിച്ചു എങ്കിലും
അങ്ങനെ ഒരു ന്യായസിംഹാസനത്തിൻ്റെ മുൻപിൽ എല്ലാ കാര്യങ്ങളും ജഡ്ജ് ചെയ്യുമെങ്കിൽ നരകത്തിലോട്ട് പോകുന്നത് തന്നെയാണ് ബെറ്റർ. അത് ജനത്തിൻ്റെ ഫീലിംഗ്, ആ ജനത്തിൻ്റെ ഫീലിംഗ് മനസ്സിലാക്കി ജനം കേൾക്കുവാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പുൾപിറ്റിലുള്ള സ്പീക്കേഴ്സ് മറച്ചു വെച്ചതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് നാം ബൈബിൾ ക്ലാസ്സസും പ്രസംഗങ്ങൾ കേൾക്കാത്തത്. ഈ വിഷയത്തെക്കുറിച്ച് വേർപാട് സമൂഹത്തിൽ ഞങ്ങൾ രണ്ടുപേരും ആ വിഷയത്തെക്കുറിച്ച് ലഭ്യമായ സാഹിത്യങ്ങൾ മുഴുവൻ വായിച്ചിട്ട് ഏറ്റവും അവസാനം ആ വിഷയത്തെക്കുറിച്ച് എഴുതിയത് വൈ എസ് എ കെ എൽ സാറാണ്. വൈ എസ് എ കെ എൽ സാറ് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ ന്യായസിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഒരു കുട്ടി നരകത്തിൽ കൂടെ കടന്നു പോകുന്ന അനുഭവമായിരിക്കുമെന്ന്. സോ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ, ഞാൻ ഒരു വിശദീകരണം പറഞ്ഞു പോയെന്നേ ഉള്ളൂ, കാരണം ക്യൂരിയോസിറ്റി ആയതുകൊണ്ട് ഒന്നറിഞ്ഞിരിക്കണം. സോ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ഇതിന് മുൻപ് നമ്മൾ കണ്ടത് അതെല്ലാം പുനർജീവിക്കുകയായിരുന്നു. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ രൂപാന്തരപ്പെട്ട ശരീരത്തോടെ നാം ഉയർത്തെഴുന്നേൽക്കും. ആൻഡ് ക്രിസ്തുവിൻ്റെ ന്യായസിംഹാസനം കഴിയുമ്പോൾ അത് തേജസ്കരിക്കപ്പെടും. അന്ന് അതിൽ നിന്നുള്ള എല്ലാ കണ്ടാമിനേഷനും അഗ്നിശോധനയിൽ കൂടെ ദൈവം മാറ്റിക്കളയും. കർത്താവ് യേശു ക്രിസ്തുവാണ് ശരിയായിട്ട് ആദ്യമായിട്ട് ഉയർത്തെഴുന്നേൽത്തത് രൂപാന്തരപ്പെട്ട ശരീരത്തിൽ. അങ്ങനെ ആ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ കർത്താവാണ് ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ടാണ് കർത്താവിനെ ആദ്യജാതൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു കാരണം കൂടെ ഉണ്ട് അവിടെ, അത് നാം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അതിന് മുൻപറിഞ്ഞുണ്ട്. കൊലോസ്യ ലേഖനം 1:15, കൊലോസ്യ ലേഖനം 1:15 നാം വായിക്കുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കർത്താവ് മുഖാന്തരം കർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൽ സൃഷ്ടിയുടെ രൂപത്തിൽ കർത്താവ് കടന്നു വന്നപ്പോൾ കർത്താവിനെ ആദ്യജാതൻ എന്ന് പറഞ്ഞു. ബിക്കോസ് കർത്താവ് യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്. ആ പൂർണ്ണ മനുഷ്യരായവരിൽ പ്രയോറിറ്റി കർത്താവ് യേശു ക്രിസ്തുവിനാണ്. അതുകൊണ്ട് ആദ്യജാതൻ എന്ന് പറയുന്നു. ഉയർത്തെഴുന്നേൽക്കുന്നവരിൽ, രൂപാന്തരപ്പെട്ട ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരുന്നവരിൽ ആദ്യത്തേത് കർത്താവ് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് കർത്താവിനെ ആദ്യജാതൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വളരെ സീരിയസ്ലി കൺസിഡർ ചെയ്യേണ്ട വേറെ ഒരു പദപ്രയോഗമുണ്ട്. ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ അതെന്ത്? അത് ഈ ദിവസങ്ങളിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുകയാണ്. കാരണം വേദപുസ്തകം ക്രമീകൃതമായിട്ട് പഠിക്കാത്ത പലർ നമ്മുടെ പുൾപിറ്റുകളിലും ബഹുജന മാധ്യമങ്ങളിലും കൾട്ടുകളുടെ ചോദ്യങ്ങൾക്ക് ആ ട്രാപ്പിൽപ്പെട്ട്, ആ വഞ്ചനയിൽപ്പെട്ട് ക്രിസ്തുവിൽ ആകുക അല്ലെ ക്രിസ്തുവിലായവൻ എന്നുള്ളത് വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ അടുത്ത ഇടയ്ക്ക് വായിച്ച ഒരു ചോദ്യം ഒന്ന് ഓർപ്പിക്കട്ടെ. ഈ സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുമെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ അടുത്ത ഇടയ്ക്ക് തല പൊക്കിയിട്ടുണ്ട്. അവരെ ഈ ഏദൻ തോട്ടത്തിൽ സർപ്പം ചെന്ന് ഹവ്വായയോട് ചോദിച്ചതുപോലുള്ള ട്രാപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈയിടെ ബഹുജന മാധ്യമങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, പഴയ നിയമത്തിലുള്ള വിശ്വാസികൾ മരിച്ചത് ക്രിസ്തുവിലോ? അപ്പം നല്ലതുപോലെ അറിയപ്പെട്ട ഒരു സുവിശേഷകനാ പുള്ളി പറഞ്ഞു, ആ തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ മരിച്ചവർ ക്രിസ്തുവിലല്ലേ മരിക്കുന്നത്. നല്ലതുപോലെ അറിയപ്പെട്ട ഒരു സുവിശേഷകൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇവിടെയുള്ള ബൈബിൾ പഠിപ്പിക്കുന്ന പലരും പറഞ്ഞു, ശരിയാണ്, പഴയ നിയമത്തിലുള്ളവർ ക്രിസ്തുവിലാണ് മരിക്കുന്നത്. ഈ സർപ്പം ഏദൻ തോട്ടത്തിൽ ചോദിച്ചതുപോലുള്ളൊരു ചോദ്യമായിരുന്നു. അങ്ങനെ ഇവരെല്ലാം യെസ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം
ഒരു മറു ചോദ്യം, ആ അടുത്ത ചോദ്യം, ട്രാപ്പ് ചോദ്യം ചോദിച്ചത്, അങ്ങനെയെങ്കിൽ ക്രിസ്തുവിലുള്ളവർ, കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്ത് വരുമ്പോൾ, ക്രിസ്തുവിൽ ഉള്ളവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പഴയ നിയമ വിശ്വാസികളും ഉയർത്തെഴുന്നേൽക്കുമോ? കാരണം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. പഴയ നിയമത്തിലുള്ളവരും ക്രിസ്തുവിലാണ് മരിച്ചതെങ്കിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമോ? ഉപദേശിമാരും ലീഡേഴ്സും ടീച്ചേഴ്സും എല്ലാം ഈ ചോദ്യോത്തരത്തിൽ അവരെല്ലാം മറുപടി പറഞ്ഞു, യെസ് യെസ്, പഴയ നിയമത്തിലുള്ളവർ ക്രിസ്തുവിലാണ് മരിക്കുന്നത്, അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇസ്രായേൽ സഭയും വേറെ വേറെയാണെന്ന് പറയുന്നത്, തെറ്റല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം മുട്ടുകുത്തി അവിടെ ആർക്കും മറുപടി പറയാൻ സാധിച്ചില്ല. ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് എന്ന് നമ്മളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ട്രാപ്പ്, ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷ പ്രാപിച്ചു മരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. പഴയ നിയമത്തിലുള്ളവരും ക്രിസ്തുവിൻ്റെ ക്രൂശിയാഗത്തിൻ്റെ കാരണം കൊണ്ടാണ് മരിച്ചത്. അതുകൊണ്ട് ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞ് രക്ഷ പ്രാപിച്ചിട്ട് മരിക്കുക എന്നുള്ള അർത്ഥമാണ് ആ വാക്കിനെന്ന് പലർ ചിന്തിക്കുന്നതെന്ന ആ അർത്ഥമല്ല ആ വാക്കിനുള്ളത്. അവിടെയാണ് ട്രാപ്പ് കിടക്കുന്നത്. പഴയ നിയമത്തിൽ ആരെങ്കിലും ക്രിസ്തുവിൽ മരിച്ചതായിട്ട് രേഖയുണ്ടോ? പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പേര് നമ്മൾ കാണുന്നുണ്ടോ? നോ. ഇത് പുതിയ നിയമത്തിൽ മാത്രമുള്ള ഒരു പദപ്രയോഗമാണ്. ആൻഡ് പുതിയ നിയമത്തിൽ തന്നെ നമ്മളിത് കാണുന്നത് സഭായുഗം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാണ്. ഗലാത്തി ലേഖനം 3-ാം അധ്യായമാണ് അതിൻ്റെ താക്കോൽ വാക്യം. ഗലാത്തി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26 നാം വായിക്കുന്നത്, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചാണ്. നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ഇത് സഭായുഗത്തിന് മുൻപ് നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. സഭായുഗത്തിന് മുൻപുള്ളവർ ക്രിസ്തുവിൽ ഒന്നല്ലായിരുന്നു. അവർ പരിശുദ്ധാത്മ സ്നാനം ഏറ്റിട്ടില്ലായിരുന്നു. അവർ ക്രിസ്തുവിനെ ധരിച്ചില്ലായിരുന്നു. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കടന്നു വന്നു. നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളായി മാറി, അവയവങ്ങളായി മാറി, നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചു. അങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ ആയിത്തീരുന്നത്. ഇത് പുതിയ നിയമം അല്ലാതെ വേറെ ഒരു പീരീഡിലും ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ല. ഇതുപോലെ തന്നെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 1 കൊരിന്ത്യർ 12:13, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഈ അനുഭവം സഭായുഗത്തിന് മുൻപ് ഉണ്ടായിട്ടില്ല. പെന്തിക്കോസ്ത് നാളിലാണ് പരിശുദ്ധാത്മ സ്നാനം ആദ്യമായിട്ട് നടന്നത്. പരിശുദ്ധാത്മ സ്നാനം നടക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുമ്പോഴാണ് നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. നാം ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പോഴാണ് നാം ക്രിസ്തുവിലായി എന്നുള്ളത് പറയാൻ സാധിക്കുന്നത്. കാരണം നമ്മളിനി ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ആൻഡ് ക്രിസ്തുവിൻ്റെ നീതി നമ്മളെ ആവരണം ചെയ്തിരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ എടുത്ത് ക്രിസ്തുവിൻ്റെ ദേഹവുമായിട്ട് യോജിപ്പിച്ച് അങ്ങനെ ക്രിസ്തുവിൻ്റെ ദേഹവുമായിട്ട് ഏക ശരീരമാക്കി തീർത്തപ്പോൾ സ്ഥാനീയമായിട്ട് പൊസിഷനലി നമുക്ക് പല കാര്യങ്ങൾ നൽകപ്പെട്ടു. അങ്ങനെ സ്ഥാനീയമായിട്ട് നൽകപ്പെട്ടതിലൊന്നാണ് ക്രിസ്തുവിൻ്റെ നീതി.
ആ നീതി നമ്മളെ പൂർണ്ണമായിട്ട് ആവരണം ചെയ്യുന്നു. ആ രക്ഷയുടെ ആ നിമിഷം കഴിഞ്ഞ് ദൈവം നമ്മെ നോക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ നീതി നമ്മളെ ആവരണം ചെയ്തതായിട്ടാണ് കാണുന്നത്. ആ സ്ഥാനീയമായ സത്യത്തിനനുസരിച്ച് നാം ജീവിക്കണം. അതുകൊണ്ടാണ് രക്ഷ ഒരു ത്രികാല രക്ഷ എന്ന് നാം ഓർപ്പിക്കുന്നത്. നമ്മൾ പാപത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ആ അടുത്ത സ്റ്റേജ് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന്, പാപത്തിൻ്റെ പവർ ഓഫ് സിൻ, അതിൽ നിന്ന് രക്ഷപ്പെടണം. അതുപോലെ തന്നെ നമ്മുടെ വേർപാടിനെക്കുറിച്ച് അല്ലെ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ, നാം ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ നാം നമ്മളെ വേർപെടുത്തി, സാങ്ക്ടിഫിക്കേഷൻ നടന്നു. എന്നാൽ അതും സ്ഥാനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അനുദിന ജീവിതത്തിൽ എക്സ്പീരിയൻഷ്യൽ സാങ്ക്ടിഫിക്കേഷൻ ഉണ്ടാകണം. ആ എക്സ്പീരിയൻഷ്യൽ അനുഭവത്തിൽ കൂടെയുള്ള ആ വിശുദ്ധീകരണം എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ വിശുദ്ധീകരണം ഉണ്ടാകണമെങ്കിൽ ഒന്ന് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മിൽ പാപമില്ലെന്ന് നാം പറയുവാണെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും അത് തെറ്റാണെന്ന് ഓർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് 1 യോഹന്നാൻ 1:9 നമ്മളെ ഓർപ്പിക്കുന്നത് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ കർത്താവ് നമ്മളെ ക്ഷമിക്കുന്നു. അങ്ങനെ നമ്മിൽ പാപ സ്വഭാവമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റോമാലേഖനം 7-ാം അധ്യായം. നാം അനുദിന ജീവിതത്തിൽ പാപം ചെയ്യുവാൻ പാടില്ല, എന്നാലും പാപത്തിൽ പെട്ടുപോകുന്നുണ്ട് എന്നും മനസ്സിലാക്കണം. ആ പാപ സ്വഭാവം നമ്മിൽ എന്ന് വരെയുണ്ട്, അന്ന് വരെ നാം പാപത്തിൽ പെട്ടുപോകുന്നതിൻ്റെ കാരണം കൊണ്ട്. ഒരു പാപത്തിൽ പെട്ടുപോയാൽ അത് നമ്മുടെ സാങ്ക്ടിഫിക്കേഷന് എതിരായതുകൊണ്ട് 1 യോഹന്നാൻ 1:9 നമ്മൾ ആ പാപത്തെ ഏറ്റുപറയുകയും അങ്ങനെ ഏറ്റുപറയുന്നതിൽ കൂടെ പാപക്ഷമ പ്രാപിക്കുകയും ആ വാക്യം മുന്നോട്ട് പറയുന്നത് ആൻഡ് ഹീസ് ഫെയ്ത്ത്ഫുൾ ടു ഫോർ ഗിവ് അസ് ആൻഡ് ടു ക്ലെൻസ് അസ്. മലയാളത്തിൽ അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ശുദ്ധീകരിപ്പാൻ. താങ്ക് യു. ശുദ്ധീകരിപ്പാൻ. ഞാൻ വാക്യങ്ങൾ ഒത്തിരി ഇംഗ്ലീഷിൽ ഹിന്ദിയിലാണ് കാണാതെ പഠിച്ചത്, അതുകൊണ്ടാണ് ചിലപ്പോൾ മലയാളം പെട്ടെന്ന് വരാത്തത്. ശുദ്ധീകരിപ്പാൻ, അതാണ് സാങ്ക്ടിഫിക്കേഷൻ. സോ സാങ്ക്ടിഫിക്കേഷന് 3 സ്റ്റേജസ് ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. 1, സ്ഥാനീയം അല്ലെങ്കിൽ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. 2, നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള എക്സ്പീരിയൻഷ്യൽ സാങ്ക്ടിഫിക്കേഷൻ. അത് കഴിഞ്ഞാണ് വരാൻ പോകുന്നത് ഒരു അൾട്ടിമേറ്റ് സാങ്ക്ടിഫിക്കേഷൻ. അത് വേർപാടുകാരായ നാം എന്നും ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പുൾപിറ്റിൽ നിന്ന് അൾട്ടിമേറ്റ് സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ മെസ്സേജസ് കേൾക്കാറില്ല. കാരണം അൾട്ടിമേറ്റ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 3:3, എബ്രായലേഖനം 6:6 അഗ്നിയും കൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും. ആ അഗ്നി ഈ വിലേറിയ മെറ്റൽസിൽ നിന്ന് അതിലുള്ള അശുദ്ധിയൊക്കെ ആ അഗ്നി കംപ്ലീറ്റ്ലി ശോധന ചെയ്യുന്ന പോലെ, പേർജ് ചെയ്യുന്നത് പോലെ ആ ദൈവം നമ്മളിൽ ഒരു അൾട്ടിമേറ്റ് സാങ്ക്ടിഫിക്കേഷൻ നടത്തുന്നതായിരിക്കും. ആ അൾട്ടിമേറ്റ് സാങ്ക്ടിഫിക്കേഷൻ കഴിയുമ്പോഴാണ് നമുക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരം, അല്ലെങ്കിൽ നമ്മുടെ രൂപാന്തരപ്പെട്ട ശരീരം അതിൻ്റെ തേജസ്കരണത്തിൻ്റെ അവസ്ഥയിൽ പൂർണ്ണമായിട്ട് എത്തുന്നത്. 1 കൊരിന്ത്യർ 3 എബ്രായലേഖനം 6 മാത്രമല്ല, ആക്ച്വലി പുതിയ നിയമം വിശ്വാസികളുടെ അൾട്ടിമേറ്റ് സാങ്ക്ടിഫിക്കേഷൻ, ഈ കണ്ടിന്യൂസ് സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച്, അൾട്ടിമേറ്റ് സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് ധാരാളം സ്ഥലത്ത് പറയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ നാം ഭാവികാല ശാസ്ത്രം പഠിക്കുമ്പോൾ ആ റെഫറൻസസ് എല്ലാം നമുക്ക് കാണാൻ വേണ്ടി അവസരമുണ്ടാകും. ഞാൻ സനീഷിപ്പം ആ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ വേർപാട് മാസികയിൽ ഇപ്പം വിശ്വാസികളുടെ ന്യായവിധി, ശിക്ഷാവിധിയല്ല ന്യായവിധി എന്നുള്ള വിഷയത്തെക്കുറിച്ച് 4-5 സ്പെഷ്യൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ അഭ്യർത്ഥന അത് കൈപ്പറ്റി അത് തീർച്ചയായിട്ടും വായിക്കണം. അത് ഈ വിഷയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് തിരിച്ച്, ഞാൻ ആ പറഞ്ഞിരുന്ന അതിലോട്ട് തിരിച്ചു വരാം. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മെ എല്ലാം ഒരു ദേഹമാക്കി തീർത്തു. ഇത് ഇതിനു മുൻപുള്ള ഒരു യുഗത്തിലും നടന്നിട്ടില്ലാത്ത കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാക്യം കൂടെ വായിച്ചിട്ട് ഈ വായിച്ച വാക്യങ്ങളെക്കുറിച്ചുള്ള നിഗമനം നമുക്കൊന്ന് സമ്മറിയായിട്ട് നോക്കാം. കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, കൊലോസ്യലേഖനം 3:3,
നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ഈ വായിച്ച ഈ ഒരു കാര്യവും പഴയ നിയമത്തിൽ നടന്നിട്ടില്ല. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമില്ലായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമില്ലായിരുന്നതുകൊണ്ട് പഴയ നിയമത്തിൽ സഭ എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ലായിരുന്നു. പഴയ നിയമത്തിൽ നിൻ്റെ ആത്മാവ് എന്നിൽ നിന്നെടുത്ത് മാറ്റരുതേ എന്ന് യാചിച്ചു. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ ആത്മാവിനെ ദൈവം എടുത്തു മാറ്റുന്നില്ല. ആത്മാവിൻ്റെ നമ്മളിലുള്ള നിയന്ത്രണമാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് റിബൽ ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലുള്ള നിയന്ത്രണം പാപ സ്വഭാവത്തിന് കൊടുക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്നും എന്നേക്കും ആ വ്യക്തിയിൽ അധിവസിക്കുന്നു. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. സോ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമില്ലായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ഇല്ലായിരുന്നു, യേശു ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ചില്ലായിരുന്നു, യേശു ക്രിസ്തുവിനെ ധരിച്ചില്ലായിരുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിൽ ക്രിസ്തുവിൽ എന്നുള്ള ആ ഒരു അനുഭവം അവർക്കില്ലായിരുന്നു. പഴയ നിയമത്തിലെ വിശ്വാസികൾ മരിച്ചവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നു, രക്ഷിക്കപ്പെട്ട് മരിച്ചു. എന്നാൽ അവർ മരിച്ചത് ക്രിസ്തുവിലല്ലായിരുന്നു. ആ ഡിഫറൻസ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പുതിയ നിയമത്തിൽ മാത്രമുള്ള ഒരു പദപ്രയോഗവും പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പദപ്രയോഗമാണ് ക്രിസ്തുവിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ, ഒരുവൻ ക്രിസ്തുവിൽ മരിച്ചാൽ എന്നുള്ള പദപ്രയോഗം. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. നമ്മൾ കൃപായുഗത്തിൽ ജീവിക്കുന്നു. കൃപായുഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിക്കുന്നു. സ്നാനം ലഭിക്കുന്നതോടെ ക്രിസ്തുവുമായിട്ട് ഏകീഭവിക്കുന്നു, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു, ക്രിസ്തുവിനെ ധരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ച് ക്രിസ്തുവിനെ ധരിച്ച വ്യക്തിയാണ് ക്രിസ്തുവിൽ എന്ന് തിരുവെഴുത്ത് പുതിയ നിയമം ഉപയോഗിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ ആ വ്യക്തിയിൽ ധാരാളം പരിവർത്തനങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ദൈവവചനത്തിൽ നാം വായിക്കുന്നത് 2 കൊരിന്ത്യർ 5:17 നാം വായിക്കുന്നത് 2 കൊരിന്ത്യർ 5:17, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇത് പഴയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി ആപ്ലിക്കബിളായിട്ടുള്ള ഒരു കാര്യമല്ല. പുതിയ നിയമത്തിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ സ്നാനത്തോടെ ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ആക്ച്വലി നമ്മളെല്ലാം പഠിച്ചിരിക്കേണ്ടത്, നമ്മളെല്ലാം കേട്ടിരിക്കേണ്ടത്, എന്നാൽ ഒരു പുൾപിറ്റിൽ നിന്നും കേൾക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ പുതിയ നിയമം വളരെ ക്രമീകൃതമായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമ യുഗത്തിൽ ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ ഏതാണ്ട് 40 കാര്യങ്ങളാണ് അവന് കൊടുക്കപ്പെടുന്നത്. അതിൽ ചിലതൊക്കെ നമുക്കറിയാം. നീതീകരണം കൊടുക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അച്ചാറ് ലഭിക്കുന്നു. എന്നാൽ അതെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ചുള്ള ടീച്ചിങ് നമ്മൾ സാധാരണ കേൾക്കാറില്ല. എന്നാൽ അത് കേട്ടെങ്കിലേ ഈ വാക്യത്തിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പുതിയതായി തീർന്നെന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ 2 രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഒരു പഴയ ബിൽഡിംഗ് എടുത്തിട്ട് അതിനെ ഒന്ന് റിനോവേറ്റ് ചെയ്യുക. പ്ലാസ്റ്റർ അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞു പോകുന്നെങ്കിൽ പ്ലാസ്റ്ററെല്ലാം കുത്തിക്കളയുക. മതിൽ ക്രാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്രാക്കായിടത്തുള്ള കല്ലെല്ലാം മാറുക. അങ്ങനെ റിനോവേഷൻ കഴിയുമ്പോൾ ആ ബിൽഡിംഗ് നോക്കിയാൽ ഒരു പുതിയ ബിൽഡിംഗാണ്, അതൊരു പുതിയ ബിൽഡിംഗാണെന്ന് നമ്മൾ പറയുകയും ചെയ്യും. എന്നാൽ ബേസിക്കലി അത് ഒരു റിന്യൂവലാണ്, ഒരു റിനോവേഷനാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി ആകുന്നു എന്ന് പറയുന്നിടത്ത് ഇങ്ങനെയുള്ള റിനോവേഷനെ കുറിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് ഒരിടത്തൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗ് കംപ്ലീറ്റ്ലി പൊളിച്ച് കളഞ്ഞ് പുതിയ കല്ലിട്ട് കംപ്ലീറ്റ്ലി പുതുതായി ഒരു ബിൽഡിംഗ് പണിതാൽ അതിനെ നമ്മൾ ന്യൂ ബിൽഡിംഗ് എന്ന് പറയാം, റിനോവേറ്റഡ് ബിൽഡിംഗ് എന്നല്ല പറയുന്നത്. ഇവിടെ പുതിയതെന്നുള്ള ആ അർത്ഥത്തിലാണ്, ആ പദപ്രയോഗമാണ് ഗ്രീക്കിൽ കാണുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനെ കുറച്ചൊക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് പോളിഷ് ചെയ്ത് ഒരു വിശ്വാസിയാക്കിയല്ല, കംപ്ലീറ്റ് ഒരു റിന്യൂവൽ നടക്കുകയാണ്. അങ്ങനെ റിന്യൂവൽ നടന്നതുകൊണ്ടുകൂടാണ്, അല്ലെങ്കിൽ
ക്രിസ്തുവിലായ വിശ്വാസികളുടെ പ്രത്യേകത അവർ കംപ്ലീറ്റ്ലി ന്യൂ ആണ്. അവർക്ക് 40 കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിൽ ചിലത് സ്ഥാനീയമായിട്ട് കൊടുത്തിരിക്കുന്നു, ചിലത് അവർക്ക് എവരിഡേ ഉപയോഗിക്കുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, കൃപാവരങ്ങൾ. കൃപാവരങ്ങൾ എന്ന് പുതിയ നിയമത്തിൽ പറയുന്നത് പഴയ നിയമത്തിൽ കൊടുത്തായിട്ട് നമ്മൾ കാണുന്നില്ല. പഴയ നിയമത്തിൽ ചില പ്രത്യേക ദൗത്യം ചിലർക്ക് കൊടുത്തപ്പോൾ അവർക്ക് ചില സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നൽകി, അങ്ങനെ അവർ ചെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അക്കാര്യങ്ങൾ ചെയ്തു. അല്ലാതെ കൃപാവരങ്ങൾ പഴയ നിയമത്തിൽ കൊടുത്തതായിട്ട് നാം കാണുന്നില്ല. അങ്ങനെ ധാരാളം കാര്യങ്ങൾ പുതിയ നിയമ വിശ്വാസികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് അവൻ ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാണെന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്തുവിലായവരെക്കുറിച്ച് ദൈവവചനം പല കാര്യങ്ങൾ പറയുന്നു. റോമാലേഖനം 8:1 നാം വായിക്കുന്നത്, റോമാലേഖനം 8:1, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. വിശ്വാസികൾക്ക് ശിക്ഷാവിധിയില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, പഴയ നിയമ വിശ്വാസികൾക്ക് ശിക്ഷാവിധി ഉണ്ടോ എന്ന്. നാം മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേകിച്ച് ഒരു കാര്യം സ്പെസിഫിക്കായിട്ട് എടുത്തു പറഞ്ഞാൽ അത് അതിനൊരു ജനറൽ ആപ്ലിക്കേഷൻ ഇല്ല എന്നർത്ഥമില്ല. സി, ഇപ്പം ഒരു വീട്ടിലോട്ട് കയറി വരുന്ന എല്ലാവരെയും ചെന്ന് ഒരാൾ വെൽക്കം ചെയ്തു. അതിലൊരാൾ എഴുന്നേറ്റ് നിന്ന് പറയുവാണ്, ഞാൻ ഈ വീടിൻ്റെ വാതിൽക്കൽ വന്നപ്പോൾ സഹോദരൻ ജോൺസൺ എന്നെ വെൽക്കം ചെയ്തു. അങ്ങനെ ഒരാൾ പറയുന്നു, ബാക്കി ആരും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം ബാക്കി ആരെയും ഞാൻ വെൽക്കം ചെയ്തില്ലെന്നല്ല എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. രക്ഷിക്കപ്പെട്ട ആർക്കും ശിക്ഷാവിധിയില്ല. എന്നാൽ ഇവിടെ ക്രിസ്തുവിലുള്ളവർ എന്നുള്ള ആ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് ഞാനൊരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ആ വാക്യം വായിച്ചത്. ക്രിസ്തുവിലുള്ളവരെക്കുറിച്ച് പിന്നെ പറഞ്ഞിരിക്കുന്നത് 15 പരിച്ഛേദനയല്ല, ഗലാത്തിയർ 6:15 പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. പഴയ നിയമ വിശ്വാസികൾക്ക് ഇത് പറയാൻ സാധിക്കത്തില്ല. ഇത് ക്രിസ്തുവിലായവർക്ക് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. അതിന് മുൻപുള്ള കാലങ്ങളിൽ പരിച്ഛേദന, അഗ്രചർമ്മം, യഹൂദൻ, വിജാതിർ, അങ്ങനൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. സോ നാം ക്രിസ്തുവിൽ ആയതുകൊണ്ട് ഇതിന് മുൻപുള്ള ഒരു യുഗത്തിലും ഇല്ലായിരുന്ന ഒരു പ്രത്യേക രീതിയിൽ നമ്മളെ ദൈവം പുതുതാക്കിയിട്ടുണ്ട്. സോ പഴയ നിയമ വിശ്വാസികൾ ക്രിസ്തുവിലാണോ മരിക്കുന്നത്? നോ, അവർ രക്ഷിക്കപ്പെട്ടു, രക്ഷ പ്രാപിച്ചു മരിക്കുന്നു. വിശ്വാസികൾ അവർ ക്രിസ്തുവിലല്ല. പരിശുദ്ധാത്മ സ്നാനം തൊട്ടേ മനുഷ്യർ ക്രിസ്തുവിൽ ആയി തുടങ്ങിയിട്ടുള്ളൂ. ക്രിസ്തുവുമായിട്ട് ഏകശരീരമായിട്ടുള്ളൂ, ക്രിസ്തുവിനെ ധരിച്ചിട്ടുള്ളൂ. അങ്ങനെ നാം ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ നമുക്ക് പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, 1 കൊരിന്ത്യർ 3:16 നാം വായിക്കുന്നത്, 1 കൊരിന്ത്യർ 3:15, ഇത് പ്രത്യേകം പുതിയ നിയമ വിശ്വാസികൾ നോട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? ഇതിന് മുൻപുള്ള ഒരു യുഗത്തിലും പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ വസിച്ചില്ല. അവർ ദൈവത്തിൻ്റെ മന്ദിരമല്ലായിരുന്നു, അവർ ദൈവമക്കളായിരുന്നു. രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഈ യുഗങ്ങളുടെ കാര്യപരിപാടി വെച്ചപ്പോൾ രക്ഷ എല്ലാ യുഗത്തിലും ഉണ്ടായിരുന്നു, രക്ഷ എല്ലാ യുഗത്തിലും യേശുക്രിസ്തുവിനെ വിശ്വസിച്ചായിരുന്നു. എന്നാൽ എല്ലാ യുഗത്തിലും സ്റ്റേറ്റസ് ഒന്നല്ലായിരുന്നു. ദൈവത്തിൻ്റെ മന്ദിരം എന്നുള്ള ആ സ്റ്റേറ്റസ് പുതിയ നിയമസഭയിലെ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഉള്ളവർക്ക് മാത്രമാണ് ആ സ്റ്റേറ്റസ് ലഭിച്ചിരിക്കുന്നത്. നമ്മളത് വളരെ കെയർഫുള്ളി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 6:19 ആ കാര്യം പിന്നെയും ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 6:19, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് ആകയാൽ നിങ്ങളെന്നും പറഞ്ഞ് അവിടെ പറയുന്നുണ്ട്. സോ വിശ്വാസികളായ നമ്മൾ മനസ്സ വാച്യ കർമ്മണ ഇക്കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണമുണ്ട്.
നമ്മൾ ഇപ്പം വലിയൊരു ഈഗോ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രസംഗത്തിൽ നമ്മൾ മറ്റുള്ളവരെ സാക്ഷി പറയുമ്പോൾ എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ആ സംസാരം തന്നെ അതിൽ നിന്നാണ് വരുന്നത്. നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് വളരെ ഭയവും ഭക്തിയോടെ വേണം നമ്മൾ നമ്മുടെ ഈ ഈഗോ കൈകാര്യം ചെയ്യേണ്ടത്. 2 കൊരിന്ത്യർ 6:16 എന്ത് പറയുന്നു അത് പ്രത്യേകം നമ്മളൊന്ന് നോട്ട് ചെയ്യണം. 2 കൊരിന്ത്യർ 6:16 അവസാന ഘട്ടം, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. നമ്മളൊരു ഓർഡിനറി ആളുകളല്ല, ലോകമനുഷ്യരല്ല, ലോകമനുഷ്യരെ പോലെ പെരുമാറാൻ പാടില്ല, ലോകമനുഷ്യരെ പോലെ ചിന്തിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റസിനനുസരിച്ച് വേണം നമ്മൾ ആളുകളോട് ഇടപെടുന്നതും ആളുകളോട് പെരുമാറുന്നതും. നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഇന്നലെ ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചപ്പം ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. 1 പത്രോസ് 3:15 തുടങ്ങുന്നത് നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ആരെങ്കിലും ന്യായം ചോദിച്ചാലെന്നാണ്, അല്ലെ, ന്യായം ചോദിക്കുന്നവരോടൊന്നാണ്. നമ്മൾ ജീവിക്കുമ്പം നമ്മുടെ പെരുമാറ്റം മനസ്സാ വാച്യ കർമ്മണ കാണുന്ന ആളുകൾക്ക് നമ്മളിൽ ഒരു പ്രത്യാശ ഉണ്ട് എന്നുള്ളത് മനസ്സിലാകണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചവരാണ്. നമ്മുടെ മനസ്സിൽ നാം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് അൺബിലീവേഴ്സിനറിയാം, നമ്മുടെ ബിഹേവിയറിൽ നിന്നറിയാം. അവരൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കരുത്. നമ്മൾ പോകുന്ന ഓഫീസിലെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് മാത്രം പറഞ്ഞേ നടക്കത്തുള്ളൂ എന്നും കണ്ട് മനസ്സിലാകുന്നില്ലെന്ന് അർത്ഥമില്ല. ദേ അണ്ടർസ്റ്റാൻഡ്. സോ മനസ്സാ വാച്യ കർമ്മണ, നമ്മൾ വസിക്കുന്ന ആ നാട്ടിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഈവൻ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ആളുകളോട് പോയി ഇടപെടുമ്പോൾ നമ്മളിൽ പ്രത്യാശയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മളോട് ആ പ്രത്യാശയെക്കുറിച്ച് ചോദിക്കാൻ ഉള്ള ഒരു ഫ്രീഡം അവർക്കുണ്ട്, നമ്മൾ താഴ്മയോടെ അവരോട് മറുപടി പറയും എന്നവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ വേണം നാം ജീവിക്കേണ്ടത്. ഒരുവൻ ക്രിസ്തുവിലായാൽ തനിക്ക് ധാരാളം ചുമതലകൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഇങ്ങനെ ഇല്ലായിരുന്നു എന്ന് നാം ആവർത്തിച്ച് ഓർക്കേണ്ട കാര്യമാണ്. ഈ പർട്ടിക്കുലർ പോർഷൻ ഞാനിവിടെ പഠിപ്പിച്ചത് നിങ്ങളുടെ ഔട്ട്ലൈനിലില്ല, അത് ക്രിസ്റ്റോളജിയുടെ ഔട്ട്ലൈൻസ് റെഡി ആയി കഴിഞ്ഞാണ് ഈ മാധ്യമങ്ങളിൽ നടക്കുന്ന ഡിസ്കഷനും ഡിബേറ്റും എല്ലാം കണ്ടത്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ കവർ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടി അത് ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. ഞാൻ കേരളത്തിൽ വന്ന കഴിഞ്ഞ 25 വർഷത്തിൽ ഈ വിഷയം പഠിപ്പിക്കുന്ന 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടി. ആക്ച്വലി ഇത് ആവർത്തിച്ച് പഠിപ്പിക്കേണ്ടതാണ്, കാരണം അത് പഠിപ്പിച്ചെങ്കിൽ സഭായുഗത്തിൻ്റെ പ്രത്യേകത മനസ്സിലാകത്തുള്ളൂ. അത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് പലർ പഴയ നിയമത്തിൽ സഭ കാണുന്നത്. ഈയിടെ പഴയ നിയമത്തിൽ സഭ ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കൾട്ടിൽ നിന്ന് വേർപാടിലോട്ട് കയറിയ ഒരാൾ എന്നെ വലിയ ദുരുപദേഷ്ടാവായിട്ട് എല്ലാവരുടെയും മുമ്പിൽ പെയിൻറ്റ് ചെയ്ത് കാണിച്ചു. വേർപാടിൻ്റെ അടിസ്ഥാന ഉപദേശത്തിലൊന്നാണ് സഭ പഴയ നിയമത്തിലില്ലെന്ന്. എന്നാൽ കൾട്ടിൽ നിന്ന് വന്ന ആൾ വേർപാടിൻ്റെ അടിസ്ഥാന ഉപദേശം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് വേർപാടിൻ്റെ അടിസ്ഥാന ഉപദേശം പുള്ളിക്ക് ദുരുപദേശമായിട്ട് തോന്നുന്നു. സോ ഈ വിഷയം നമ്മൾ ആവർത്തിച്ച് ഓർപ്പിക്കേണ്ടതാണ്. ഇനി ഒരു പദപ്രയോഗം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പഴയ നിയമത്തിൽ ഇല്ലാത്ത പദപ്രയോഗമാണ്. റോമാലേഖനം 16:3 നാം വായിക്കുന്ന ക്രിസ്തു യേശുവിലെ കൂട്ടുവേലക്കാരെന്നുള്ള ഈ പദപ്രയോഗം പഴയ നിയമത്തിൽ നാം കാണുന്നില്ല. കാരണം പഴയ നിയമത്തിൽ ദൈവം മനുഷ്യരോട് വേറൊരു രീതിയിലാണ് ഇടപെട്ടത്. അവിടെ പുരോഹിതനും ലേവ്യരും കോമൺ മാനും അവർ കൂട്ടുവേലക്കാരല്ലായിരുന്നു. ദേവാലയത്തിൽ കയറുന്ന കാര്യത്തിൽ പോലും അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ ആ മതിലുകളെല്ലാം ഇടിച്ചു കളഞ്ഞ് നമ്മളെല്ലാം കൂട്ടുവേലക്കാരാക്കി. കാരണം നമ്മളെല്ലാവരും
ക്രിസ്തുവിലാണ്. അതിൻ്റെ കാരണം കൊണ്ട് ലാസ്റ്റ് പോയിൻ്റ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ക്രിസ്തുവിലായതുകൊണ്ട് ചില പെരുമാറ്റച്ചട്ടങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പെരുമാറ്റച്ചട്ടം നാം ഒരു കാലത്തും മറക്കാൻ പാടില്ല. യോഹന്നാൻ 13:34 തൊട്ട് കർത്താവ് ആ പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ച് കുറച്ച് ഹിൻറ്റ് നൽകി. കാരണം അന്ന് സഭായുഗം തുടങ്ങിയില്ലെങ്കിലും അധികം താമസിക്കാതെ കർത്താവ് പറഞ്ഞ വാക്കുകൾ ശ്രവിച്ചിരുന്ന ശിഷ്യന്മാർ സഭായുഗത്തിലെ ഫൗണ്ടേഷൻ ഇടാൻ പോകുന്ന ആളുകളായിരുന്നു. അവരോട് കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 13:34 തൊട്ട്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന കൽപ്പനയല്ല ഇത്, പുതിയ നിയമത്തിലോട്ട് പ്രവേശിക്കാൻ പോകുമ്പോൾ കർത്താവ് കൊടുക്കുന്നതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. എപ്പോഴാണ് അറിയാൻ പോകുന്നത്? കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോവാണ്. അത് കഴിഞ്ഞ് കർത്താവ് അവരെ ഒരു 40 ദിവസം പഠിപ്പിച്ചു, പോയി. 10 ദിവസം കഴിഞ്ഞോടെ സഭായുഗം തുടങ്ങി. അതിൻ്റെ പ്രിപ്പറേഷനായിട്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ എല്ലാവരും അറിയണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൽ കൂടെ വേണം അറിയേണ്ടത്. നമ്മളെ ആളുകൾ കേരളത്തിൽ വേർപാടുകാരെന്ന് പറഞ്ഞു, എന്നാൽ ഇതേ പ്രസ്ഥാനം ഇംഗ്ലണ്ടിനുണ്ടായപ്പോൾ അവരെ ബ്രദറൻ എന്നാണ് പറഞ്ഞത്. അത് നമ്മളെടുത്ത പേരല്ല. അന്ത്യോക്കിയയിൽ അവരെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്ലിമത്ത് ഏരിയയിലൊക്കെ അവരുടെ തമ്മിലുള്ള സഹോദര പ്രീതി കണ്ട് അവരെ മറ്റുള്ളവരാണ് ബ്രദറൻ എന്ന് പറഞ്ഞത്. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദറെന്നും സിസ്റ്ററെന്നും പറഞ്ഞ് സംസാരിക്കത്തുള്ളായിരുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ട് ആളുകൾ മനസ്സിലാക്കണം നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ട് 1 യോഹന്നാൻ 4:20 നാം വായിക്കേണ്ടത് ആവശ്യമാണ്. 1 യോഹന്നാൻ 4:20, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. പുതിയ നിയമത്തിൽ നമ്മൾ ക്രിസ്തുവിലായതുകൊണ്ട് കുറേയേറെ പെരുമാറ്റച്ചട്ടമുണ്ട്. അത് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റിലുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് നാം വായിക്കേണ്ട ആവശ്യമില്ലെങ്കിലും 1 കൊരിന്ത്യർ 7:39 നിങ്ങളൊന്ന് നോട്ട് ചെയ്തു. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിക്കുവാണെങ്കിൽ അവർക്ക് പുനർവിവാഹം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ദൈവവചനം പറയുന്നു. നല്ലൊരു കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട്. ആ കണ്ടീഷൻ ഇതാണ്, കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. സോ പുതിയ നിയമം അത് ഇംഗ്ലീഷിൽ വിശ്വസിക്കുന്നതെന്നില്ല, അത് ട്രാൻസ്ലേറ്റേഴ്സ് ചേർത്തതാണ്. ഇംഗ്ലീഷിൽ അത് കറക്റ്റായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൺലി ഇൻ ദ ലോർഡ്, ക്രിസ്തുവിൽ മാത്രം, കർത്താവിൽ മാത്രം എന്ന്. സോ പുതിയ നിയമത്തിൽ അങ്ങനെ കുറേ ഏറെ പെരുമാറ്റച്ചട്ടം തന്നിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നില്ല, കാരണം ഇവിടെ നമ്മുടെ വിഷയം പെരുമാറ്റച്ചട്ടമല്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലായാലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത്? ഒരുവൻ ക്രിസ്തുവിലായാലെന്ന് പറഞ്ഞാൽ അവൻ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച്, പരിശുദ്ധാത്മ സ്നാനം രക്ഷയിൽ നിന്ന് സെപ്പറേറ്റ് ആണെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ച് യഹൂദനും യവനനും ദാസനും ഒന്നുമില്ലാതെ മാറി ക്രിസ്തുവിനെ ധരിച്ച് ഒരു വ്യക്തിയായി തീരുമ്പോഴാണ് അവൻ ക്രിസ്തുവിലാകുന്നത്. ഇത് കഴിഞ്ഞുള്ള ഒരു യുഗത്തിൽ വരാൻ പോകുന്നില്ല. ഇത് കഴിഞ്ഞ സഹസ്രാബ്ദ വാഴ്ച എന്നും പറഞ്ഞൊരു യുഗം വരാൻ പോകുന്നുണ്ട്, 1000 വർഷം നീണ്ടു നിൽക്കുന്നത്. ആ സഹസ്രാബ്ദ വാഴ്ചയിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ആളുകൾ രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. എന്നാൽ അവിടെ ആരും പരിശുദ്ധാത്മ സ്നാനമേൽക്കുന്നില്ല, അവർ ആരും ക്രിസ്തുവിലാകുന്നില്ല, അല്ലെ? പരിശുദ്ധാത്മ സ്നാനം അവർക്ക് ലഭിക്കുന്നില്ല. ഇതിന് മുൻപുള്ള ഒരു യുഗത്തിലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ സഭായുഗത്തിൻ്റെ പരിശുദ്ധാത്മ സ്നാനത്തിൽ കൂടെ സഭായുഗത്തിൻ്റെ അംഗവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവുമായാലെന്നാണ് അതിൻ്റെ അർത്ഥം. സോ പഴയ നിയമത്തിലുള്ള വിശ്വാസികൾ ക്രിസ്തുവിലാണ് മരിക്കുന്നത്? നോ, പഴയ നിയമ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് മരിക്കുന്നു. അവർ ക്രിസ്തുവിലല്ല മരിക്കുന്നത്. ക്രിസ്തുവിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് ദൈവവചനം പറയുമ്പോൾ പുതിയ നിയമസഭയിലുള്ളവരെക്കുറിച്ച് മാത്രമാണ്, വേറെ ആരും അവിടെ കാണത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവ് ഇങ്ങനൊരവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.